കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ആദ്യമേ നിങ്ങളെ ഒരു പുസ്തകം കാണിച്ചായിരുന്നു. മൈക്കിൾ ബ്രൗൺ എന്നും പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരൻ്റെ പുസ്തകമായിരുന്നു അത്. ഒന്നുകൂടെ ഓർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അത് ഞാൻ പ്രത്യേകം ഇവിടെ കാണിച്ചതിന് കാരണം കേരളത്തിൽ വേർപാട് സഭ ഏകദേശം 5-6 തലമുറകൾ കഴിഞ്ഞു പ്രസ്ഥാനം തുടങ്ങിയിട്ട്. ആദ്യത്തെ 2 തലമുറകളിലുണ്ടായിരുന്ന അന്നത്തെ നല്ല ടീച്ചേഴ്സ് അവർ എല്ലാവരും നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും ക്രമീകൃതമായിട്ട് ദൈവവചനം പഠിക്കുകയും ചെയ്ത ആളുകളാണ്. എന്നാൽ ഇന്ത്യക്കാരൻ ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ ഒരു സായിപ്പ് തൻ്റെ പുസ്തകം ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്തതും. വേർപാടുകാരുടെ ഇടയ്ക്കുള്ള ഏകദേശം 3 തലമുറകളെ വേദപുസ്തകം ക്രമീകൃതമായിട്ട് പഠിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ടേൺ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്താൽ തെറ്റ്, ഞാൻ ചെയ്താൽ തെറ്റില്ല എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡോടെ ആ പുസ്തകം നമ്മളെ സ്പോയിൽ ചെയ്തു. ഇന്നും പല ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ബൈബിൾ സ്കൂൾസിലൊക്കെ പോകുന്നതും പഠിക്കുന്നതും? അതുപോലെ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് പലരെ പുൾപിറ്റിൽ നിന്ന് വലിയ ഒരു ഏതാണ്ട് ഒരു പ്രത്യേക താഴ്മയുടെ പറയുന്നത് പോലെയാണ്, ഞാൻ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ദൈവാത്മാവ് തരുന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ആ കഴുതയുടെ കാലുകളെക്കുറിച്ച് ഓരോരുത്തരെ പഠിച്ചിട്ടും പഠിക്കാതെയും പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവവചനം വളരെ ക്രമീകൃതമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളുടെ ദൈവസഭയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ക്രമീകൃതമായിട്ട് ദൈവവചനം എവിടെ പഠിച്ചില്ല അല്ലെങ്കിൽ പഠിക്കുന്നതിനെ ദൈവജനം എവിടെ എതിർത്തു, അവിടെ എല്ലാം ദുരുപദേശം കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദുരുപദേശം ഇന്നല്ല, 1-ാം നൂറ്റാണ്ട് തൊട്ടേ കടന്നു വന്നെന്നുള്ള കാര്യം നാം കാണുന്നു. ഗലാത്തിയയിൽ സംഭവിച്ച കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 1-ാം തലമുറയായിരുന്നു സഭയുടെ 1-ാം തലമുറ. ആ 1-ാം തലമുറയിൽ ദൈവം യഹൂദനെ യവനനെയും ആ അന്തരം മാറ്റി ഒരു സിംഗിൾ ബോഡി തുടങ്ങി എന്നുള്ള ദർശനം ദൈവം ആർക്കാണ് ആദ്യമായിട്ട് കൊടുത്തത്, ആ വെളിപ്പാട് ആർക്കാണ് കൊടുത്ത, ആ പത്രോസ് പോലും അതിനെതിരെ ഗലാത്തിയയിൽ പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവവചനം ഡയറക്റ്റ്ലി ലഭിച്ച ആളുകൾ പോലും അങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ, അത് കഴിഞ്ഞുള്ള തലമുറകളിൽ ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിച്ചില്ലെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ഈ ആദ്യ സഭ തൊട്ട് പല രീതിയിലുള്ള ഇൻ്റർപ്രറ്റേഷൻ വന്നതിൻ്റെ കൂടെ തന്നെ മിസ് ഇൻ്റർപ്രറ്റേഷൻ, ദൈവവചനം കറക്റ്റായിട്ട് വ്യാഖ്യാനം കണ്ടെത്തുന്നതിൻ്റെ കൂടെ തന്നെ ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളും വളർന്നു വന്നു. അവർ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ മിസ് ഇൻ്റർപ്രറ്റേഷന് വേണ്ടി, അതിനുവേണ്ടി ദൈവസഭയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള പ്രൊപ്പഗാൻഡ അവർ ചെയ്തു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ MTH പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു രാത്രി ഒരു 12 മണിയായപ്പം എൻ്റെ റൂം ഞാൻ ഒരിക്കലും അകത്തുനിന്ന് ലോക്ക് ചെയ്തില്ലായിരുന്നു. അത് പഠിച്ച സമയത്തും എൻ്റെ ഹാബിറ്റ് ആയിരുന്നു. അതുപോലെ ഇവിടെ ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച എല്ലാ ബൈബിൾ സ്കൂൾസിലും എൻ്റെ ഹാബിറ്റ് ആയിരുന്നു, റൂം അകത്തുനിന്ന് ഒരിക്കലും ലോക്ക് ചെയ്തില്ല. ആർക്ക് വേണമെങ്കിലും എന്താവശ്യം വേണമെങ്കിലും ഒന്ന് കൊട്ടിയിട്ട് ഞാൻ യെസ് എന്ന് പറയുമ്പോൾ അവർക്ക് കയറി വരാം. 12 മണിയായപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കയറി വന്നു, ആഹാ ജോൺസൺ പഠിക്കുകയല്ലേ, നാളെ ഗ്രീക്കിൻ്റെ പരീക്ഷയല്ലേ? ഞാൻ പറഞ്ഞു, അതെ നാളെ ഗ്രീക്കിൻ്റെ പരീക്ഷയാണ്, അതിനുവേണ്ടിയാണ് പഠിക്കുന്നത്. വാട്ട് അബൌട്ട് യു, എല്ലാം കഴിഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ഇല്ലില്ല, ഞാൻ ഇങ്ങനൊന്നും ടൈം വേസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കും, എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സമയം മറ്റെന്തെങ്കിലും കാര്യത്തിന് ചിലവഴിക്കും, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് ദൈവാത്മാവ് എന്ത് തരുന്നു അതങ്ങ് എഴുതുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, അങ്ങനെ ദൈവാത്മാവ് തരുന്ന ഒരു സിസ്റ്റം ഇല്ല. ഇത് മടിയന്മാർ ഉണ്ടാക്കിയ ഒരു തിയോളജിയാണ്. ഞാൻ ഐ ടോൾഡ് ഹിം, അതേസമയം ബൈബിൾ സ്കൂളിൽ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഈ വാസ് ഡൂയിങ് എൻ MBBS. വലിയ ഒരു ആർട്ടിഫിഷ്യൽ താഴ്മയൊക്കെ കാണിച്ച് ഞാൻ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാനൊരു
മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വിഷയമാണ്? ഓക്സിലറി മെഡിസിൻ ആണോ, ഫിസിയോതെറാപ്പി ആണോ, MBBS വന്നോ എന്ന് ചോദിച്ചപ്പോൾ MBBS. അപ്പം വലിയൊരു ആർട്ടിഫിഷ്യൽ താഴ്മയാണ്. ഞാൻ MBBSന് പഠിക്കുവാണെന്നുള്ളത് പറയാൻ പോലും വലിയൊരു വിഷമം. അത് പറഞ്ഞാൽ ഏതാണ്ട് പ്രൈഡാണെന്നും തോന്നും. അപ്പം തെറ്റായ കാര്യം ചെയ്യുന്നത് കുഴപ്പമില്ല, ചെയ്യുവാന്ന് പറയുന്നതാണ് കുഴപ്പം. ഫൈനലി അത് തന്നെ സംഭവിച്ചു. ഗ്രീക്കിൻ്റെ പരീക്ഷ പഠിച്ചവർക്ക് മാർക്ക് കിട്ടി, പഠിക്കാത്തവർക്ക് ദൈവാത്മാവ് കൊടുക്കുമെന്നും പറഞ്ഞ് അവരവിടെ ഇരുന്ന് ദൈവാത്മാവ് പറഞ്ഞ് മോനെ പഠിക്കാത്തത് അവിടെ ഇരിക്കെ ആൻഡ് പഠിക്കാത്തത് നീ എഴുതണ്ടെന്ന് പറഞ്ഞു. അധികം താമസിക്കാതെ ഹി ഡ്രോപ്പ് ഡൗട്ട്. ഞാൻ MTH പഠിച്ചു തുടങ്ങിയത് ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമിയിൽ. അന്ന് അവർക്ക് എക്സ്റ്റേണൽ ക്ലാസ്സസ്സേ ഉള്ളായിരുന്നു. അന്ന് ജോലിക്കാരും സ്റ്റുഡൻസൊക്കെ ദീപാവലി ആൻഡ് ക്രിസ്മസ് വെക്കേഷന് പഠിക്കാൻ വരുമായിരുന്നു. ഇദ്ദേഹം അങ്ങനെ വന്നതാണ്, പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കണം. ദൈവവചനം തന്നെ ഓർപ്പിക്കുന്ന സ്റ്റഡി ടു ഷോ ദൈസെൽഫ് അപ്രൂവ്ഡ് ആൺ ടു ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ അപ്രൂവൽ വേണമെങ്കിൽ ദൈവവചനം പഠിക്കണം. അങ്ങനെ പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ധാരാളം തെറ്റായ ഇൻ്റർപ്രിറ്റേഷൻസ് നമ്മുടെ ഇടയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇൻ്റർപ്രിറ്റേഷനെക്കുറിച്ച് ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഇംഗ്ലീഷിൽ അലിഗരി എന്ന് പറയും. ഇത് അലിഗരിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എന്നുള്ളത്, ഇത് നിങ്ങളുടെയൊക്കെ നോട്ട്സിൽ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലെസൺ 2.3 ചിലപ്പോൾ അതിൽ ലെസൺ 3 എന്നായിരിക്കും ലേബൽ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു നമ്പറിൻ്റെ ഒരു പ്രോബ്ലം വന്നു. അലിഗരിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ, ഇത് ബേസിക്കലി ഗ്രീക്സിൻ്റെ ഇടയ്ക്കൊന്ന് വന്ന ഒരു ഫിലോസഫിയാണ്. ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കാലത്തെ വലിയ പണ്ഡിതന്മാരായിരുന്നു. പ്ലാറ്റോയുടെയും അറിസ്റ്റോയുടെയും ഒക്കെ ഫിലോസഫിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവരുടെ കാലം കഴിഞ്ഞ് 2500 വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്ന് കണ്ടില്ലെങ്കിൽ ലീവ് ഇറ്റ്. കണ്ടല്ലേ, വാട്ട് ഈസ് ദ പേജ് നമ്പർ? 23. അവരുടെ കാലം കഴിഞ്ഞ് 2500 വർഷം കഴിഞ്ഞിട്ട് പോലും പൊളിറ്റിക്കൽ തിയറി, ഇന്ന് ഒരാൾ BA അല്ലേ MA പൊളിറ്റിക്കൽ തിയറി ചെയ്യുമ്പം പ്ലാറ്റോയുടെയും അറിസ്റ്റോയുടെയും ബുക്സ് അവർ വായിക്കുകയും അവരുടെ പൊളിറ്റിക്കൽ തിയറി അതുപോലെ തന്നെ ഫിലോസഫിയിലുള്ള മറ്റ് ഏരിയാസ് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇൻഫ്ലുവൻസ് ഉള്ള ഫിലോസഫേഴ്സ് ആയിരുന്നു ഗ്രീക്ക് ഫിലോസഫേഴ്സ്. ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ ചിലർ AD 100-ലും 200-ലും ഒക്കെ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓൾറെഡി വലിയ ഫിലോസഫി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സഭയിലുള്ള വിശ്വാസികൾ അവർ ദൈവവചനത്തിൻ്റെ ABCD പഠിക്കണം, കാരണം ദൈവവചനം ഗ്രീക്ക് ഫിലോസഫി അല്ല, ഗ്രീക്ക് ഫിലോസഫി ദൈവവചനമല്ലെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, ശിഷ്യത്വ പരിശീലനം അവർക്ക് നൽകുന്നതിന് പകരം ഇമ്മീഡിയറ്റ്ലി അവരെ പൊക്കി തലയെ വെച്ച് സഭയിലുള്ള പുൾപിറ്റെല്ലാം കൊടുത്ത് ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പഴയ നിയമം പഠിച്ചിട്ടില്ല. മോശയുടെ പഞ്ചഗ്രന്ഥത്തിലുള്ള ആ അടിസ്ഥാന ഹിസ്റ്ററി അത് പഠിച്ചിട്ടില്ല. അവരിങ്ങോട്ട് വന്നു, കുറേ പഴയ നിയമത്തിലെ അന്ന് ലഭ്യമായ ബുക്സ് കണ്ടു, പുതിയ നിയമത്തിലെ ബുക്സ് കണ്ടു, അതങ്ങോട്ട് വായിച്ചു. നമ്മളിൽ ഓരോരുത്തരും വായിക്കുമ്പോൾ നമ്മുടെ പശ്ചാത്തലം വെച്ചാണ് വായിക്കുന്നത്, നമ്മുടെ പശ്ചാത്തലം വെച്ചാണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഹിന്ദിയിൽ രണ്ട് പേര് സംസാരിക്കുവാണ്. സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ആരോടെങ്കിലും പറയുക പാഗൽ ഹേ, കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഷോക്കായിട്ട് തോന്നും. പാഗൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ്. അപ്പോൾ ഞാൻ സപ്പോസ് ഒരാൾ എന്നോട് സംസാരിച്ച് പോയി കഴിഞ്ഞ് ഞാൻ പാഗൽ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയാളി കേൾക്കുമ്പോൾ അവർക്കത് വലിയൊരു ഇൻസൾട്ടായിട്ട് തോന്നും. എന്നാൽ ഹിന്ദിയിൽ സാധാരണ പാഗൽ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തനാണെന്നുള്ള അർത്ഥമല്ല. അതുകൂടെ ശ്രദ്ധിക്കണം,
അവൻ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ള അർത്ഥമേ ഉള്ളെന്ന് ഞാനത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പശ്ചാത്തലം വേറെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരാൾ കേൾക്കുമ്പോൾ വേറെ ഒരു അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. സോ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ബൈബിൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പ്രവചനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവർക്കങ്ങ് വലിയ സന്തോഷം. അവരുടെ മനസ്സിൽ കിടക്കുന്ന സർവ ഗ്രീക്ക് വൈകൃതങ്ങളും അത് ബൈബിളിൻ്റെ പേരിൽ അവരങ്ങോട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം ഗ്രീക്സിൻ്റെ ഒരു പ്രത്യേക ഇൻ്റർപ്രിറ്റേഷൻ സ്റ്റൈൽ ഉണ്ടായിരുന്നു, അതവരങ്ങോട്ട് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സ്റ്റൈലിലാണ് പറയുന്ന അലിഗരി. അലിഗരിയും ടൈപ്പോളജിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ നിഴൽ. പഴയ നിയമത്തിൽ യാഗമൃഗം യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. എന്നാൽ ആ നിഴൽ വ്യാഖ്യാനമല്ല അലിഗരി. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പഴയ നിയമത്തിലെ നിഴലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് അലിഗരി. നോ, അലിഗരിക്ക് വേണ്ടിയുള്ള കറക്റ്റ് മലയാളം ആ വാക്കാണ് അന്യാർത്ഥം. ടൈപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ നിഴൽ പഴയ നിയമത്തിൽ കാണുന്നു, പൊരുൾ പുതിയ നിയമത്തിൽ നാം കാണുന്നു. അലിഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അന്യമായ, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ തിരുവെഴുത്തിൽ നിന്ന് അന്യമായ ഒരർത്ഥം കൊണ്ടുവന്ന് അവിടോട്ട് സ്ഥാപിക്കുക. ഈ കാണുന്ന മെത്തേഡ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ സഭയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു. സഭ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സഭാ മൂപ്പന്മാരുടെ കൈ കീഴിൽ മെൻറ്ററിങ് നടക്കാത്ത ഗ്രീക്ക് ഫിലോസഫേഴ്സ്, സഭാ മൂപ്പന്മാരോർത്ത് അയ്യോ ഇവരെ എങ്ങനെയാണ് മെൻറ്റർ ചെയ്യുന്നത്, ഇവരൊക്കെ വലിയ വലിയ ഫിലോസഫേഴ്സ് അല്ലേ. ഏത് വലിയ ഫിലോസഫറാണെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെട്ട് വരുന്ന ആൾ പ്രാദേശിക സഭയിൽ സഭാ മൂപ്പന്മാരുടെ കൈ കീഴിൽ പരിശീലനവും അതുപോലെ തന്നെ മെൻറ്ററിങ് പ്രാപിക്കേണ്ടതാണെന്നുള്ള ആ അടിസ്ഥാന പ്രമാണം വിശ്വാസികളായ നാം മറക്കല്ല. അവർ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ സഭയ്ക്ക് ചെയ്തിട്ടുള്ള ദോഷം അത് കുറവല്ല. ഫോർ എക്സാമ്പിൾ, ആദ്യ തലമുറയിൽ വന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിൽ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ജീവികളെ ഭക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഴയ നിയമം പറയുന്ന അവരുടെ കുളമ്പ് പിളർന്നതായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്ത്? അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ വളരെ ക്ലിയറാണ്. പിളർന്ന കുളമ്പും അതുപോലെ അയവിറക്കുന്ന ജന്തുക്കളെ മാത്രമേ ഭക്ഷിക്കാൻ ദൈവാത്മാവ് ദൈവജനത്തിന് അനുവാദം കൊടുത്തിട്ടുള്ളൂ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞല്ല, അത് അതിനേക്കാൾ വലിയ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമായ ആനിമൽസാണ്. അത് വിശ്വാസികളെ കാണിക്കുന്നു. ആ കുളമ്പ് പിളർന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി, അപ്പം കുളമ്പിന് രണ്ട് ഭാഗമല്ലേ ഉള്ളു. ഒന്ന് വിശ്വാസിയുടെ ഈ ലോക ജീവിതത്തെ കാണിക്കുന്നു, മറ്റേത് വിശ്വാസിയുടെ ആ ന്യൂ നേച്ചറിനെ കാണിക്കുന്നു. അയവിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവെഴുത്ത് ധ്യാനിക്കുന്നു. കേട്ട് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും അല്ലേ. വാട്ട് ഹാപ്പൻഡ് ഈസ്, ഇത് ക്രിസ്തു സഭയിലുള്ളവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ വ്യാഖ്യാനം. പ്രത്യേകിച്ച് 300 കഴിഞ്ഞപ്പോഴത്തേക്ക് കുസ്തന്തിനോസ് ക്രിസ്തു സഭയെ അങ്ങ് കൺട്രോൾ ചെയ്യുകയും ക്രിസ്തു സഭയെ ഒഫീഷ്യൽ മതമായിട്ട് ഡിക്ലെയർ ചെയ്തതോടെ വേദപുസ്തകത്തിൻ്റെ ABCD അറിയാൻ വയ്യാത്ത വിജാതീയരായ റോമൻസിൻ്റെ ധാരാളം പുരോഹിതന്മാർ ഒറ്റ രാത്രിയും കൊണ്ട് ക്രിസ്തീയ പുരോഹിതന്മാരായി മാറി. അങ്ങനെ ക്രിസ്തീയ പുരോഹിതന്മാരായി മാറിയ ഇവർക്ക്, ഇവർ പഴയ നിയമം കണ്ടിട്ടില്ല, പഴയ നിയമത്തിലെ ഹിസ്റ്ററി വായിച്ചിട്ടില്ല, ഇവരെ ആരും ശിഷ്യത്വ പരിശീലനം ഇവർക്കാർക്കും കൊടുത്തിട്ടില്ല. വേദപുസ്തകത്തിൻ്റെ ഫണ്ടമെൻ്റൽസ്, ത്രിയേക ദൈവം, ആ ത്രിയേക ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, മനുഷ്യൻ ലംഘനത്തിൽ കൂടെ പാപത്തിൽ വീണ കാര്യം, അങ്ങനെ പാപത്തിൽ വീണ് കഴിഞ്ഞതോടെ അവനുണ്ടായ ആ ലജ്ജ, ആ ഷെയിം, കർത്താവ് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുത്ത സമയത്ത് സ്ത്രീയുടെ സന്തതി നിന്നെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ദൈവം തനിക്ക് വേണ്ടി അബ്രഹാമിൽ ഒരു പ്രത്യേക ജനത്തെ സെലക്ട് ചെയ്തതും അത് കഴിഞ്ഞ് തലമുറ തലമുറയായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവന്നതും, അങ്ങനെ ആ പ്യുവറായിട്ട് ദൈവം മെയിൻറ്റെയിൻ ചെയ്ത ഒരു ലൈനിൽ നിന്ന് മെസ്സായ വന്ന്, ഇതൊന്നും അവർക്കറിയത്തില്ല. ഇത് കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം വിജാതീയരായ ഈ പുരോഹിതന്മാർ അവരുടെ ആളുകളെ വിളിച്ച് കുറച്ച് മന്ത്രം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് എവറിത്തിങ് ഈസ് ഓവർ.
അവർ നോക്കിയിട്ട് ഈ അന്യാർത്ഥ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ് കിട്ടിയ ഒരു ഒരു ചാൻസാണ്. കാരണം ഒന്നും അറിയണ്ട, നമ്മളങ്ങോട്ട് വായിക്കുക, ഏതെങ്കിലും ഒരു ഭാഗം അങ്ങോട്ട് കണ്ടുപിടിക്കുക, ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് എന്ത് വായിൽ വരുന്നു അതങ്ങോട്ട് പറയുക, അത് ദൈവവചനമായിട്ട് അവതരിപ്പിക്കുക. അങ്ങനെ ഏതാണ്ട് AD 300 തൊട്ട് ഇന്ന് വരെ ക്രിസ്തീയ സമൂഹത്തിൽ, ക്രിസ്തീയ പുൽപ്പിറ്റിലുള്ള മടിയന്മാർക്ക് വേണ്ടി ഇത് വലിയൊരു ആയുധമായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ യൂഷ്വലി പല കുട്ടികൾക്ക് ഇഷ്ടമില്ല. ബീൻസ് ഇഷ്ടമില്ല, അതുപോലെ തന്നെ ബീൻസ് മിക്ക കുട്ടികൾക്ക് ഇഷ്ടമില്ല. ആൻഡ് അവർക്കെന്താ വേണ്ടത്? അവർക്ക് എന്തെങ്കിലും മധുരമുള്ള വല്ല കൊടുക്കുകയാണെങ്കിൽ അതവർ കഴിക്കും. പല പേരൻസ് അതുകൊണ്ട് വളരെ കർശനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു പറച്ചിൽ തന്നെയുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഈറ്റ് യുവർ ബീൻസ് ദെൻ യു വിൽ ഗെറ്റ് യുവർ ഫുഡ് എന്ന് പറയാറുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഈ ദൈവവചനം വായിച്ചു പഠിക്കുന്നത്, അത് ദാറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് തിങ്. അതുകൊണ്ട് ഈ അന്യാർത്ഥം വെച്ച് ആളുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതോടെ വിശ്വാസികൾക്ക് അങ്ങ് സന്തോഷമായി. കാരണം അവരുടെ ജീവിതമായിട്ട് ബന്ധമൊന്നുമില്ല, യാതൊരു ബന്ധവുമില്ല. ഇപ്പം നമ്മുടെ പുൽപ്പിറ്റിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് ചൈനയിൽ അത് ചെയ്യുന്നു, ചൈനയിൽ ഇത് ചെയ്യുന്നു, പെൺകുട്ടികൾ ജനിക്കുമ്പോഴത്തേക്ക് അവരെ കൊല്ലുവാണ്, അതുപോലെ സൂപ്പിട്ട് കുടിക്കുവാണ്, എല്ലാം കഴിഞ്ഞ് ദൈവമക്കളായ നമ്മൾക്ക് ദൈവം എന്തൊരു ഭാഗ്യമാണ് തന്നത്, ഇന്ത്യയിൽ നമുക്ക് ജന്മം പ്രാപിച്ചു, കർത്താവിന് സ്തോത്രം, നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കാമെന്ന് പറയുമ്പം വലിയ ഒരു നമ്മുടെ മനസ്സിൽ വൈകാരികമായിട്ടൊരു ചലനമുണ്ടാകും. ഈ വൈകാരിക ചലനം, ഇത് എന്തോ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ പുൾപിറ്റ്സിൽ നിന്ന് കേൾക്കുന്ന ഒരു നല്ല ശതമാനം പ്രസംഗങ്ങൾ ദൈവവചന വ്യാഖ്യാനത്തിന് പകരം ഒന്നിൽ അന്യാർത്ഥമാണ്, അല്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളാണ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു കോൾ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വിളി, വേർപെട്ട ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വിളി, അതുപോലെ തന്നെ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കുക, ദൈവം നമുക്ക് തന്ന സമയം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുക, തന്നിരിക്കുന്ന ദ്രവ്യങ്ങളിൽ ഒരു നല്ല പോർഷൻ ദൈവത്തിന് കൊടുക്കുക, ഇതൊന്നും നമ്മുടെ പ്രസംഗങ്ങളിലില്ല. ഉപദേശം, ഗുണീകരണം, ശാസനം, ശാസനം നമ്മുടെ മെസ്സേജസിൽ ഇല്ലാതെയായിരിക്കുകയാണ്. വൈ? ഇതെല്ലാം ആ ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയതിൻ്റെ റിസൾട്ട്. അതിൻ്റെ മറ്റൊരു റിസൾട്ടുണ്ട്, ചെറുപ്രായം തൊട്ടേ കുട്ടിക്ക് കുട്ടി കഴിക്കേണ്ട ആ അന്നം കൊടുക്കുന്നതിന് പകരം കുട്ടിക്ക് ഇഷ്ടമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് വളർത്തിയാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടിക്ക് പിന്നെ വേറെ ഒന്നും ദഹിക്കത്തില്ല. അതിനിഷ്ടമില്ലെന്ന് മാത്രമല്ല, അതിനത് ദഹിക്കത്തില്ല, ബിക്കോസ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർലി ട്യൂണായിട്ടില്ല. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിൽ കട്ടിയുള്ള ആഹാരം കൊടുക്കുന്നതിന് പകരം പാലും ടോഫിയും സ്വീറ്റ്സും മാത്രം കൊടുത്ത് വളർത്തിയാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയാകത്തില്ല. 1 കൊരിന്ത്യർ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ എബ്രായ ലേഖനം 5 അവസാന ഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സമയത്തിനനുസരിച്ച് നിങ്ങൾ മെച്യൂറാകേണ്ടതാണ്, അന്നം നല്ല ഹെവിയായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടതാണ്. യു ആർ നോട്ട് ഏബിൾ ടു ഈറ്റ്. വൈ? അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആക്ച്വലി 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവരുടെ ഇടയ്ക്കുള്ള ജഡീകത്വം. 2, അതിൽ പലരും പക്വത പ്രാപിക്കേണ്ട സമയമായപ്പം ഇപ്പോഴും ശിശുക്കളാണ്. 3, ആദ്യ തൊട്ടേ ദൈവവചനത്തിൻ്റെ മിൽക്ക് ആൻഡ് സോളിഡ് ഫുഡ്, അതിൻ്റെ ഒരു മിക്സ്ചർ ദൈവജനത്തിന് കൊടുക്കുന്നതിന് പകരം ആ പാല് മാത്രം, ജ്യൂസ് മാത്രം, ലൈം ജ്യൂസ് മാത്രം, അല്ലെങ്കിൽ രസന മാത്രം കൊടുത്ത് കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ കുട്ടികളൊരു സ്റ്റേജായി കഴിയുമ്പോൾ അവർക്ക് മറ്റ് ഹെവിയായിട്ടുള്ള ഭക്ഷണം ഡൈജസ്റ്റ് ആകത്തില്ല. ഇത് ഈ ഒരു പ്രോബ്ലം ഈ അന്യാർത്ഥ വ്യാഖ്യാനക്കാർ കൊണ്ടുവന്നതുകൊണ്ട് ഇന്ന് സഭയിൽ എല്ലായിടത്തും വളരെ വ്യാപകമായിട്ട് നമുക്ക്
കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ചില എക്സാമ്പിൾസ് നമ്മൾ മുന്നോട്ട് കാണുന്നതായിരിക്കും. എന്നാൽ ദൈവവചനം അതിൽ പാലുമുണ്ട്, കുറച്ച് സോളിഡുള്ള ഭക്ഷണമുണ്ട്, വളരെ സോളിഡായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർ മിക്സ്ചർ ദൈവജനത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവജനത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മിൽ എല്ലാവരും പുൾപ്പിറ്റിലുള്ള ബൈബിൾ ടീച്ചേഴ്സ് അല്ലെങ്കിലും ദൈവം നമ്മിൽ എല്ലാവർക്കും ടീച്ചിങ് മിനിസ്ട്രി തന്നിട്ടുണ്ട്. ഏത് വീട്ടിൽ കുറച്ച് ജൂണിയേഴ്സുണ്ട്, മക്കളായിരിക്കും, കൊച്ചുമക്കളായിരിക്കും, അല്ലെങ്കിൽ ആ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ള ജൂണിയേഴ്സ് ആയിരിക്കും, അവരോട് ഈവൻ നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവവചനം സംസാരിക്കണമെന്നുള്ള പഴയ നിയമത്തിലെ പ്രമാണമാണ്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, അതുപോലെ തന്നെ വെൻ യു ആർ ഇൻ മാർക്കറ്റ് പ്ലേസ് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദീസ് തിങ്സ് എന്ന് ദൈവം പറയുന്നത്, ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ശലോമോൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സ്റ്റേജ് ആയപ്പോഴത്തേക്ക് തെറ്റിപ്പോയെങ്കിലും, ദാവീദ് ഒത്തിരി ബിസി ഒരു രാജാവായിരുന്നെങ്കിലും, ആ സദൃശ്യവാക്യം നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ, പെട്ടെന്ന് എനിക്ക് റഫറൻസ് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് ഇസ്രായേലിൽ രാജാവായിരുന്നു, അവൻ എന്നെ ഇന്ന രീതിയിൽ പഠിപ്പിച്ചു. ഹി വാസ് ബിസി. അത്രയും ബിസി ആയിരുന്നിട്ട് പോലും സ്വന്തം മകനെ പഠിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി. അതുകൊണ്ടാണ് ദാവീദ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് ആയി തീർന്നത്. നമ്മളിൽ ഓരോരുത്തർക്കും ആ കോൾ ഇന്നുണ്ട്, ടു ബിക്കം എ മാൻ എ വുമൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവവചനം പ്രോപ്പർലി പഠിക്കുക, പഠിപ്പിക്കുക. കാരണം പുതിയ നിയമം ആ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, സ്റ്റഡി ടു ഷോ യുവർ സെൽഫ് അപ്രൂവ്ഡ് ഓൺ ടു ഗോഡ് എ വർക്ക്മാൻ ഹു ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അതിൽ പ്രത്യേകമുണ്ട് അപ്രൂവ്ഡ് ഓൺ ടു ഗോഡ്. അങ്ങനെ ആകണമെങ്കിൽ ദൈവവചനം പ്രോപ്പർലി എടുക്കുകയും പ്രോപ്പർലി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ദൈവഭാഗം എടുത്തിട്ട് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ആൻഡ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അത് കണക്കിൻ്റെ പുസ്തകം പോലെയല്ല. കണക്കിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് എൻ്റെ വരെ ഒരു സീക്വൻസിൽ പഠിക്കണം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, ദൈവവചനത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാവർക്കും വേണ്ടിയുള്ള ആ സന്ദേശമുണ്ട്, ദൈവാത്മാവ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ദൈവഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, വാട്ട് ഈസ് ദ മെയിൻ ടീച്ചിങ് ഓഫ് ദിസ് പോർഷൻ. അതിൽ കുറേ ഏറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയായിരുന്നു. അത് മുടിയൻ പുത്രൻ്റെ സ്റ്റോറിയിൽ നിന്നായിരുന്നു. അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. എന്നാൽ ഇന്ന് ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, അതിൻ്റെ കൂടെ വേറെ ചില എക്സാമ്പിൾസ് നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കും. മുടിയൻ പുത്രൻ്റെ സ്റ്റോറി നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ ലെസൺ? മുടിയൻ പുത്രൻ്റെ കർത്താവ് പറഞ്ഞ ഉപമയുടെ മെയിൻ ലെസൺ എന്താണ്? ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ബാക്കി തെറ്റാത്ത ആളുകളേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്. അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് തീരുമാനിക്കേണ്ടത്. ഒരു സഭയിൽ ദൈവഭാഗത്ത് നിൽക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ ശ്രദ്ധ, കൂടുതൽ മെൻറ്ററിങ്, അവരെ തേടി പോകേണ്ടത് ദൈവഭാഗത്തു നിന്ന് മാറിപ്പോയ ആളുകൾക്ക് വേണ്ടിയാണെന്ന്, അതാണ് അതിൻ്റെ മെയിൻ ലെസൺ. അതല്ലാതെ ആ ഭാഗത്ത് നിന്ന് ധാരാളം ലെസൺസ് നമുക്ക് കിട്ടും എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പത്രോസിന് കിട്ടിയ ദർശനം, പത്രോസിന് കിട്ടിയ ദർശനത്തിൽ നിന്ന് അതിൻ്റെ വാട്ട് ഈസ് ദ മെയിൻ ലെസൺ, അത് പത്രോസ് തന്നെ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പുതിയ യുഗത്തിൽ യഹൂദനും വിജാതീനും തമ്മിലുള്ള അന്തരം ദൈവം പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവവചനം പ്രോപ്പർലി പഠിക്കാത്ത ഒരാൾ ഈയിടെ എന്നോട് പറഞ്ഞ് ബ്രദർ ജോൺസൺ, ഒരു കാര്യം ക്ലിയറാണ്, നമ്മൾ ഏത് രീതിയിലുള്ള മാംസം ഭക്ഷിച്ചാലും അതിന് പ്രശ്നമില്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ ബേസിക്കലി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു ഹെൽത്തിന് സ്യൂട്ടബിൾ അല്ലാത്ത പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലാന്നേരം പറഞ്ഞു. നോ നോ നോ, പത്രോസിന് ദൈവം കൊടുത്ത ദർശനത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി, ഇഴജന്തുക്കൾ തൊട്ട് ഈ ലോകത്തിലുള്ള ഏത് ജന്തുക്കളുടെ മാംസം തിന്നാമെന്ന് കർത്താവ് പത്രോസിന് വ്യക്തമാക്കി കൊടുത്തു. അതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ മെയിൻ ലെസൺ.
സോ ദൈവവചനം വളരെ ഉപരിപ്ലവമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം അനർത്ഥമാകും, ആൻഡ് നമ്മൾ വേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പാപിനിയായ ഒരു സ്ത്രീയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പാപിനിയായിട്ടുള്ള സ്ത്രീയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്യണം? പഴയ നിയമത്തിലെ അവർ ചോദിച്ചതിൻ്റെ അർത്ഥം പഴയ നിയമത്തിലെ സിസ്റ്റമിനനുസരിച്ചല്ല, വേദപുസ്തകത്തിൻ്റെ മോറൽ ലോയ്ക്കനുസരിച്ച് എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ കർത്താവ് ഒരുത്തിനെക്കുറിച്ച് എഴുതി അവൻ കള്ളനാണെന്ന്, മറ്റോ അന്നെ കൊലപാതകനാണെന്ന്, ഒരുത്തൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞു. അവരെല്ലാം അവിടുന്ന് വലിഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, ആ നീ എല്ലാവരും പോയി അല്ലേ, ആ ഇന്ന ഒരു കാര്യം ചെയ്യേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇവിടുന്ന് പൊക്കോ. ഈയിടെ ഒരു വിശ്വാസിയുടെ മോറൽ പാപത്തെക്കുറിച്ച് സഭ തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ ഒരു വിശ്വാസി വിളിച്ച് എന്നെ കൺസൾട്ട് ചെയ്ത് എന്നോട് ചോദിച്ചു, ജോൺസൺ ബ്രദറെ, വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ സ്റ്റാൻഡ്? ഞാൻ പറഞ്ഞു, വേർപാട് സമൂഹത്തിൽ ഒരു 3-4 വർഷമെങ്കിലും വേണ്ട രീതിയിൽ ദൈവവചനത്തിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. മോറൽ സിൻ എന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പാപമാണ്, അതിന് ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ്, അങ്ങനല്ല സഹോദര, ആക്ച്വലി പുള്ളി എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്, എന്നെ കൺസൾട്ട് ചെയ്യാനല്ല. കൺസൾട്ട് ചെയ്യാൻ ധാരാളം ആളുകൾ വിളിക്കാറുണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ഈ ബ്രദർ കൺസൾട്ട് ചെയ്യാനല്ല, പഠിപ്പിക്കാനാണ് വിളിച്ച്. പുള്ളി പറഞ്ഞു, പാപിനിയായ സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ വിധിക്കുന്നില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. ഞാനത് ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ അത് പ്രോപ്പർലി അത് വായിച്ച് നോക്കണം. പ്ലസ് ആ സ്ത്രീയോട് കർത്താവ് വളരെ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു, നീ ചെയ്തത് പാപമാണ്, ഇനിയും പാപം ചെയ്യരുതെന്നാണ് കർത്താവ് അവളോട് പറഞ്ഞ കർത്താവ് പറഞ്ഞതിൻ്റെ കാതലായ ടീച്ചിങ്. സോ വാട്ട് ഡു വി ലേൺ ഫ്രം ദാറ്റ് സ്റ്റോറി? ആ പാപത്തിൽ, ആ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ ഒരു മോറൽ പാപത്തിൽ പിടിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു പഴയ നിയമത്തിലെ ലോ. എന്നാൽ പുതിയ നിയമത്തിൽ എ ഹയർ ലോ, അതിനേക്കാൾ ഹയർ ഒരു ലോ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇന്ന് കല്ലെറിഞ്ഞു കൊല്ലുകയല്ല, ആ പാപം ചെയ്ത വ്യക്തിയുടെ പാപത്തെ നമ്മൾ അനുമോദിക്കുന്നതിന് പകരം ആ വ്യക്തി ഇനിയും പാപത്തിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ള ടീച്ചിങ് വ്യക്തമായിട്ട് ആ വ്യക്തിക്ക് കൊടുക്കണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ MTH പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഒരു പേഴ്സ് കിട്ടി. താൻ കാശിന് വളരെ ബദ്ധപ്പെട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞ്, ജോൺസനെ, ദൈവം സഹായിച്ചു, ഇന്ന് ഒരു പേഴ്സ് കിട്ടി, നല്ല ഫാറ്റ് ഒരു പേഴ്സാണ്, കുറേ ഏറെ എമൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, ദൈവം പ്രാർത്ഥന കേട്ട്. ഞാൻ പറഞ്ഞ്, ലിസൺ, ആ പേഴ്സ് തുറന്ന് അതിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. നോ നോ നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് പത്രോസിനോട് പറഞ്ഞത് നീ പോയി മീൻ പിടിക്ക, അതിൻ്റെ വായിലുള്ളത് നീ അങ്ങ് എടുക്കുക, അതിൻ്റെ ഉടമസ്ഥനെ ഒന്നും തപ്പി നടക്കരുത്. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. സമുദ്രത്തിൽ നിന്നൊരു മീൻ പിടിച്ചു, ആ മീനിൻ്റെ വായിലൊരു നാണയം കിട്ടിയെങ്കിൽ സർവജ്ഞാനിയായ കർത്താവ് അല്ലെ, സർവജ്ഞാനിയായ കർത്താവ് അത് അറിഞ്ഞിരുന്നു. അത് യജമാനിലില്ലാത്ത കോയിന്, മീനിൻ്റെ വായിൽ നിന്നൊരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ അനൗൺസ്മെൻറ്റ് കൊടുക്കുക, മീൻ വിഴുങ്ങിയ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. നോ, ദാറ്റ് ഈസ് എ കോയിൻ വിതൗട്ട് ആൻ ഓണർ, അതും എ പേഴ്സ് വിത്ത് ആൻ ഓണർ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോ ആദ്യം അത് നോക്കണമെന്ന് പറഞ്ഞു, താനത് സമ്മതിച്ചില്ല. താൻ എന്ത് ചെയ്തെന്നുള്ളത് അത് ഞാനിവിടെ പറയുന്നില്ല. ഇത് തന്നെ ഒരു പാസ്റ്റർ എന്നോട് വ്യാഖ്യാനിച്ച് പറഞ്ഞു, ജോൺസൺ സഹോദര, ഇന്ന ചർച്ചിൻ്റെ പാസ്റ്ററായ പിന്നെ ജീവിതം വളരെ സുഖമാണ്, കാശ് ഇഷ്ടം പോലുണ്ട്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ പാസ്റ്ററെ? എൻ്റെ കൂടെ പഠിച്ച ഒരാളായിരുന്നു. അതെ, കർത്താവ് പത്രോസിനോട് പറഞ്ഞ് മീനിൻ്റെ വാ പൊളിച്ച് കിട്ടുന്ന എടുക്കണമെന്നാണ്. അപ്പം കർത്താവ് എന്നെ മീൻ പിടുത്തക്കാരനാക്കി, എൻ്റെ സഭയിൽ ഇഷ്ടം പോലെ വലിയ തിമംഗലങ്ങളുണ്ട്, എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അതിൻ്റെ വായ അങ്ങോട്ട് പൊളിച്ച് എനിക്ക് വേണ്ട അത്ര ഇങ്ങി എടുക്കുവാണ് കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോ, കർത്താവ് ഇവിടെ ഒരു, ഇതൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. ഈ ഹിസ്റ്റോറിക്കൽ സംഭവത്തിൽ ഒരു മീൻ്റെ വായിൽ കോയിൻ കാണുമെന്നുള്ളത് സർവജ്ഞാനിയായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എ കോയിൻ ഫോർ വിച്ച് ദെർ ഈസ് നോ ഓണർ. അത് പത്രോസിൻ്റെ വിശ്വാസം സ്ട്രെങ്തൻ ചെയ്യുവാൻ വേണ്ടി, അതൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്, അല്ലാതെ സഭയിലുള്ള തിമിംഗലങ്ങളുടെയൊക്കെ വായ അങ്ങോട്ട് പൊളിച്ചിട്ട് ഇഷ്ടം പോലെ അവരെ ലൂട്ട് ചെയ്യാനല്ല.
ബൈബിൾ ഇൻ്റർപ്രറ്റേഷനിൽ അന്യ അർത്ഥം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 10 കന്യകമാരുടെ ഉദാഹരണം, അത് ചില ചർച്ചസും ചില ലീഡേഴ്സും ഉപയോഗിക്കുന്നത് കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്? ദേ 5 സ്ത്രീകളെയും കൊണ്ടാണ് മണിയറയിലോട്ട് പോയത്. 10 പേര് റെഡിയായിരുന്നെങ്കിൽ 10 കൊണ്ടുപോയേനെ, 100 റെഡിയായിരുന്നെങ്കിൽ 100 കൊണ്ടുപോയേനെ. അതുകൊണ്ട് പോളിഗാമി അല്ലെങ്കിൽ ബഹുവിവാഹത്തിന് യാതൊരു തെറ്റില്ല, കർത്താവ് തന്നെയാണ് അനുമോദിച്ചത്. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ ദൈവവചനം അത് പ്രോപ്പർലി വ്യാഖ്യാനിക്കണം. ഇത് ഇവിടെ കർത്താവ് പറഞ്ഞത് ആ കൾച്ചർ മനസ്സിലാക്കിയാൽ അത് മണവാട്ടികളല്ലായിരുന്നു, അത് മണവാട്ടിയുടെ തോഴികളായിരുന്നു. അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. സഭ എന്നുള്ള വെളിപ്പാട് തരുന്നതിന് മുമ്പ് അങ്ങനെ 1-2 ഹിൻറ്റ് കർത്താവ് തന്നിട്ടുണ്ട്. ആൻഡ് സഭയുടെ തോഴി എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഇസ്രായേലിൻ്റെ എന്നുള്ള കാര്യമാണ് കർത്താവ് അവിടെ ഓർപ്പിച്ചത്. വിശ്വാസികളുടെ ഇടയ്ക്ക് പാപം കാണുമ്പോൾ പലരും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ജോൺസൺ ബ്രദറെ സങ്കേത നഗരത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ പാപത്തിൽ പിടിക്കപ്പെട്ടാൽ തന്നെ ആ ആള് പുരോഹിതനുള്ള ആ സിറ്റിയിലോട്ട് പോകണമെന്നല്ലേ പറഞ്ഞ? അങ്ങനല്ല പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പുരോഹിതനുള്ള സിറ്റിയിൽ പോകണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സങ്കേത നഗരത്തിൽ പോകണമെന്നും പുരോഹിതൻ ജീവിക്കുന്ന അത്രയും കാലം സങ്കേത നഗരത്തിൻ്റെ പുറത്ത് വരരുത്, വന്നു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ പ്രതികാരം ചെയ്യുന്ന ആളിന് തന്നെ സംഹരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞതാണ്, അത് പുരോഹിതൻ്റെ വീട്ടിലോട്ടങ്ങ് ഓടിപ്പോയാൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കുറ്റം എല്ലാ ആളിനെ കുറ്റം വിധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ വ്യക്തി തെറ്റ് ചെയ്ത് കാണും. ഞാനതൊന്നും പറയുന്നില്ല, ഏതായാലും എൻ്റെ അടുത്ത് വന്നു, അതുകൊണ്ട് ഇനി സഭയ്ക്ക് തനിക്ക് എതിരെ ആക്ഷനൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് ആർഗ്യുമെൻ്റ്. മർക്കോസിൻ്റെ അവസാന ഭാഗത്ത് അവർ വിഷം കുടിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, പാമ്പുകളെ എടുത്താൽ ഒന്നും സംഭവിക്കത്തില്ലെന്നും പറഞ്ഞ് ഇതിൻ്റെ ബേസിസിൽ ചില എക്സ്ട്രീമിസ്റ്റ് കൾട്ടുകൾ, പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്ന കൾട്ടുകൾ തന്നെയുണ്ട്. അതിൽ ചിലതിൻ്റെയൊക്കെ വീഡിയോസ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് എത്ര ആളുകളാണ് പാമ്പ് കടിക്കുന്നതും പാമ്പ് കടിച്ച് മരിക്കുന്നതും. വിഷം കുടിച്ചു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടത്തില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കർത്താവ് യഹൂദന്മാരുടെ ഡിസ്പെൻസേഷനിലാണ് ഈ ഇത് പറഞ്ഞത്. ആ യുഗം കഴിഞ്ഞ് അടുത്ത യുഗം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് പീരീഡുണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് പീരീഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ്, വളരെ വിഷമുള്ളൊരു പാമ്പ് പൗലോസിൻ്റെ കൈയെ കയറി ചുറ്റി, പൗലോസിനൊന്നും സംഭവിച്ചില്ല. അത് അവിടെ നടക്കേണ്ട കാര്യങ്ങളായിരുന്നു കർത്താവ് പറഞ്ഞ. അല്ലാതെ ഇന്ന് നമ്മൾ ഓടിച്ചെന്ന് പാമ്പ് കാണുകയാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടിച്ചെന്ന് ചേസ് ചെയ്ത് പൊക്കി എടുത്തുകൊണ്ട് വന്ന് കഴുത്തേലിടണം എന്നല്ല ആ പറഞ്ഞത്. പഴയ നിയമത്തിൽ തന്നെ ഒരു വീട്ടിൽ കുഷ്ഠത്തിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പുരോഹിതൻ വന്ന് പരിശോധിച്ച് ആ വീട് പൂട്ടിയിടണം എന്നുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ഇടയ്ക്ക് ഒരാൾ പറഞ്ഞ ഒരു വ്യാഖ്യാനം, ഒരു വ്യക്തി ഒരു നൈതിക ധാർമ്മിക പാപത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കുമുണ്ടല്ലോ ഒരു കുടുംബം, അതുകൊണ്ട് സഭയിലെ പ്രധാന മൂപ്പൻ ആ വ്യക്തി ആജ്ഞാപിക്കുക, ഒരാഴ്ച വീടിൻ്റെ അകത്തിരുന്നോണം, പുറത്തെങ്ങും ഒരു മീറ്റിങ്ങിനോ മറ്റൊരു കാര്യത്തിന് പോകരുത്, ആ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരും, പരിശോധിക്കും. പരിശോധന എങ്ങനെ? ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നീ ശുദ്ധനായെന്ന് തോന്നുവാണെങ്കിൽ നീ ശുദ്ധൻ എന്ന് ഞാൻ പറയും. പിന്നെ നീ ഏത് മോറൽ ആൻഡ് അങ്ങനെയുള്ള പാപം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ശിക്ഷ നിനക്കില്ല. അങ്ങനെ അവനെ വിടുവിക്കുന്നതായിരിക്കും. വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ ഓരോന്നെടുത്ത് ഇങ്ങനെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന 1 by 1 നമ്മൾ കേട്ട് കഴിഞ്ഞാൽ യു വിൽ ബി ഷോക്ക്ഡ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിൻ്റെ എല്ലാം കാരണം, ബേസിക് കാരണം, ദൈവവചനം വളരെ ക്രമീകൃതമായിട്ട് പഠിപ്പിക്കണം, ഇത് മനുഷ്യൻ്റെ വചനമല്ല എന്നുള്ള കാര്യം നാം മറന്നുപോയിരിക്കുകയാണ്. ബൈബിളിൽ നിന്ന് ഡീവിയേഷൻ വന്നതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്. നമ്മൾ എല്ലാ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ ആ ഡീവിയേഷൻസിനെ കുറിച്ച് പഠിച്ചു പോകുന്നതായിരിക്കും. ബിബ്ലിയോളജി നമ്മൾ പഠിച്ചപ്പോൾ ബിബ്ലിയോളജിയിൽ വന്നിരിക്കുന്ന ഡീവിയേഷൻസ് ഞാൻ കവർ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ബിബ്ലിയോളജി ആൻഡ് ഹെർമെന്യൂട്ടിക്സ് രണ്ടും സംബന്ധമായി വന്ന ഡീവിയേഷൻസ് ഞാൻ ഓർപ്പിക്കട്ടെ.
ദൈവവചനം ദൈവം പറയുന്നത് അത് അതിനെ ആദ്യമായിട്ട് ചോദ്യം ചെയ്തത് 6000 വർഷങ്ങൾക്ക് മുൻപാണ്. ഏദൻ തോട്ടത്തിൽ സർപ്പം സ്ത്രീയോട് ചെന്ന് പറഞ്ഞത് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവവചനം പറഞ്ഞു നിങ്ങൾ മരിക്കുമെന്ന്, ദൈവം പറഞ്ഞു മരിക്കും, ദൈവവചനമാണ് നിങ്ങൾ മരിക്കുമെന്ന്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. അവിടെ തുടങ്ങി ആ ദൈവവചനത്തിനുള്ള എതിര് എല്ലാ തലമുറകളിലും കണ്ടിന്യൂ ചെയ്തു. എബ്രായ ലേഖന ഗലാത്തിയ ആയപ്പോഴത്തേക്ക് ഗലാത്തിയൊക്കെ ഏറ്റവും ആദ്യമായി തുടങ്ങിയ സഭയായിരുന്നു. അവിടെ ആ ജൂഡൈസേഴ്സ് ചെന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിതാവായിട്ട് സ്വീകരിക്കുക മാത്രമല്ല, പഴയ നിയമത്തിലെ ആ കൽപ്പനകളോടാചരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷ പ്രാപിക്കത്തുള്ളെന്ന് പഠിപ്പിച്ചു. ആ പഴയ നിയമത്തിലെ കൽപ്പനകളിൽ ചില കൽപ്പനകളുടെ അതിൻ്റെ റിസൾട്ട് അവർ വിജാതീയരുടെ കൂടെ ഭക്ഷിക്കാൻ പാടില്ല, കാരണം അവർ സർക്കംസിഷനുള്ളവരല്ല. അതിൻ്റെ കാരണം കൊണ്ടാണ് പത്രോസ് വിജാതീയ ക്രിസ്തീയ വിശ്വാസികളുമായിട്ട് ഭക്ഷണം കഴിക്കാൻ റിഫ്യൂസ് ചെയ്തത്. അതല്ലാതെ പുതിയ നിയമത്തിലെ ഏത് ബുക്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ ഈ അന്നത്തെ ഈ ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന ടീച്ചിങ്സ് നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യരിൽ നാം കാണുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ സ്റ്റെപ്പ് മദറിനെ വിവാഹം ചെയ്ത് അവരുടെ കൂടെ ജീവിക്കുന്ന കാര്യം. പഴയ നിയമത്തിൽ പിതാവ് ഹാഫ് മദർ, ഹാഫ് സിസ്റ്റർ, സ്റ്റെപ്പ് മദർ, ഡോട്ടർ ഇൻ ലോ ഇവരാരുമായിട്ടും യാതൊരു രീതിയിലുള്ള വിവാഹമോ ലൈംഗിക ബന്ധം പാടില്ലെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കോരിന്ത്യരിലുള്ള ഈ വിശ്വാസി എന്തുകൊണ്ട് ചെയ്തു? പുള്ളി ക്ലെയിം ചെയ്തു നമ്മൾ ക്രിസ്തുവിൽ വി ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്, പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന് കീഴിലല്ല, ഇതൊക്കെ ന്യായപ്രമാണത്തിലെ നിയമമായിരുന്നു, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, അതുകൊണ്ടാണ്. ആൻഡ് അവിടെ പറഞ്ഞിരിക്കുന്ന സഭ അക്കാര്യത്തിൽ വളരെയധികം ദേവർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ് എന്നാണ്. എന്തിൽ പ്രൗഡായിരുന്നു? ക്രിസ്തുവിൽ ഫ്രീഡം ഉണ്ടെന്നും പറഞ്ഞ് പഴയ നിയമത്തിലെ ദൈവം തന്ന ധാർമ്മിക നിയമങ്ങളെ അത് ധാർമ്മിക നിയമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് അല്ലെ അക്നോളജ് ചെയ്യുന്നതിന് വരെ അത് ന്യായപ്രമാണമായിരുന്നു, അതിനെ ക്രിസ്തു മാറ്റി എന്ന് അവകാശപ്പെട്ട് ദേ ആർ ട്രൈങ് ടു ലീഡ് എ ലൈഫ് ആസ് ദേ പ്ലീസ്. അത് കഴിഞ്ഞ് പിന്നോട്ടും പിന്നങ്ങ് മുന്നോട്ട് പോകുമ്പം ഗലാത്തിയയിലെ കാര്യം നമ്മൾ കണ്ടു, കോരിന്തിലെ കാര്യം കണ്ടു, കോരിന്തിൽ ഇതല്ലാതെ വേറെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് കൊലോസെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്ഞാനവാദികൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ഇതെല്ലാം ഗ്രീക്കുകാരായിരുന്നു. ഈ ഗലാത്തിയയിൽ മാത്രമാണ് നമ്മൾ യഹൂദന്മാരെ കാണുന്നത്, കോരിന്തിൽ നമ്മൾ കാണുന്നത് കോരിന്തിലെ ആളുകളുടെ ഫിലോസഫിയാണ് പുതിയ നിയമത്തിൽ എടുത്ത് മിസ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ കൊലോസി ലേഖനത്തിൽ വരുമ്പോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജ്ഞാനവാദികൾ അല്ലെ നോസ്റ്റിക്സ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രീക്ക് ഫിലോസഫിയിൽ തന്നെ 4-5 രീതിയിലുള്ള ഫിലോസഫീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പം ഇന്ന് നമ്മൾ ഹിന്ദുയിസം എന്ന് പറയുമ്പം നമ്മൾ മിക്കവരും ചിന്തിക്കുന്ന ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതമാണെന്ന്. നോ, അതൊരു സിംഗിൾ ചിന്താഗതിയല്ല. ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 രീതിയിലുള്ള ദർശനങ്ങളുണ്ട്. അതിൽ ചില ഫിലോസഫീസ് പരസ്പര വിരുദ്ധങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നാസ്തിക ദർശനം, ചാർവാകൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ദർശനം നാസ്തിക ദർശനം, അതും ഹിന്ദുയിസത്തിൻ്റെ ഭാഗമാണ്. അതേസമയത്ത് വേദാന്ത ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും പരിഷ്കൃതമായ രൂപമാണ്. ഈ 6 സിസ്റ്റംസ് ഒന്നിച്ചാണ് ഹിന്ദുയിസം. അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിൽ പല ഫിലോസഫീസിൻ്റെ മിക്സ്ചർ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ജ്ഞാനവാദികൾ. ജ്ഞാനവാദികൾ പറഞ്ഞിരുന്നത് എല്ലാ കാര്യങ്ങളുടെയും അതിന് ഉപരിയായിട്ടൊരു ജ്ഞാനമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പോരാ. യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്നെന്ന് മാത്രമല്ല, ദൈവത്തിന് അങ്ങനെ വരാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ വായിക്കുന്ന ഹിസ്റ്ററിയാണ്, അതിൻ്റെ പുറകെയുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ജ്ഞാനവാദികൾ പറഞ്ഞു യേശു ക്രിസ്തു നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു. സ്നാനപ്പെട്ട സമയത്ത് ആദ്യത്തെ 30 വർഷം താൻ ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ദൈവം തന്നോട് പ്രസാദിച്ചതിൻ്റെ കാരണം കൊണ്ട് തന്നെ സ്നാനപ്പെടുത്തിയ സമയത്ത് തന്നെ പ്രത്യേക രീതിയിൽ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ട് മാറി. അങ്ങനെ അഭിഷിക്തനായതുകൊണ്ടാണ് ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നത്.
അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തില്ല. ക്രിസ്തു ദൈവമായിരുന്നെന്നോ ദൈവം ത്രിയേകനാണെന്നോ ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഇതൊന്നും അവർ അംഗീകരിച്ചില്ല. അതെല്ലാം അവർ പറയുന്നത് ഇതെല്ലാം വെറും ബൈബിളിലെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അവർക്ക് ദൈവവചനത്തെ നിഷേധിച്ച ഇവർക്ക് പിന്നെ എന്തെങ്കിലും ഫിലോസഫി വേണ്ടായോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ മനസ്സൊരു വാക്യൂം അല്ല. മനുഷ്യ മനസ്സിൽ തിരുവെഴുത്തിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തിരുവെഴുത്തിൻ്റെ പകരം ഈ ലോകത്തിലുള്ള ഏത് പെർവേർട്ടഡ് ഫിലോസഫി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് സൈനയിൽ ദൈവജനത്തിൻ്റെ മധ്യേ നാം കാണുന്ന ദൈവത്തിലുള്ള ആശ്രയം മറന്നുപോയ സമ്മിശ്രിത ജനത്തിൻ്റെ ഫിലോസഫി. അവരഹരോനോട് പറഞ്ഞത് മോശ എന്ത് സംഭവിച്ചതെന്നറിയത്തില്ല. സർവശക്തനായ ദൈവം തൻ്റെ ഭുജബലം കൊണ്ട് അവരെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നെന്നുള്ളത് മറന്നിട്ട് മനുഷ്യൻ്റെ ഫിലോസഫിയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മോശയെ കാണാനില്ല, മോശ എവിടെ പോയെന്നറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവങ്ങളെ ഉണ്ടാക്കൺ എന്നാണ് അഹരോനോട് പറഞ്ഞത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവങ്ങളെ ഉണ്ടാക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഹരോൻ കൊത്തി ഉണ്ടാക്കിയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കൊത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ മലയാളികളായ നമ്മൾ എല്ലാവരെയും ഒന്ന് ഓർപ്പിക്കട്ടെ, ഈ കൊത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുളി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യമേ പ്രത്യേക രീതിയിലുള്ള മെഴുകും കൊണ്ട് അവർ ഉരുളിയുടെ ഷെയ്പ്പ് ഉണ്ടാക്കും. അതുപോലെ തന്നെ കാളക്കുട്ടിയുടെ ഷെയ്പ്പ് ഉണ്ടാക്കി, അതിനെ കൊത്തി അതിന് ഫൈനൽ ഫോം കൊടുത്തു. അത് കഴിഞ്ഞ് ഈ മെഴുകൊണ്ട് ഉള്ള ഉരുളിയുടെ ചുറ്റിനും ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണങ്ങോട്ട് നല്ല കട്ടിയായിട്ട് കവർ ചെയ്ത് ഉണക്കും. ക്ലേ, പ്രത്യേക രീതിയിലുള്ള ക്ലേ ആണ്. വലിയ ഈ 1500-2000 ഡിഗ്രി ടെമ്പറേച്ചറിൽ പോലും ക്രാക്ക് ചെയ്യാത്ത രീതിയിലുള്ള ക്ലേ. അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൽ ഒരു ചെറിയൊരു കിഴുത്ത ഇട്ടിട്ട് ഈ ഉരുളി അങ്ങോട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കും. ചൂടാക്കുമ്പോൾ ആ മെഴുക് മുഴുവൻ ഉരുകി പുറത്തോട്ട് പോകും. അത് കഴിഞ്ഞ് ആ കിഴുത്ത അടച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് അവർ ആ അഷ്ടധാതു അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് ഓട് ഉരുക്കി ഓട് അങ്ങോട്ട് ഒഴിക്കുക. അങ്ങനെയാണ് ഉരുളി ഉണ്ടാക്കുന്നത്. ഒരു ഉരുളി ഉണ്ടാക്കണമെങ്കിൽ, ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ചൈൽഡ്ഹുഡിൽ. ഒരു കാളക്കുട്ടിയുടെ പ്രതിമ കൊത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകും കൊണ്ട് അങ്ങനെ കൊത്തി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റിനും ക്ലേ അങ്ങോട്ട് ഫില്ല് ചെയ്തു. അത് ഓടല്ല, സ്വർണമായിരുന്നു. ഓടിനേക്കാൾ ഹൈ ടെമ്പറേച്ചറിലാണ് സ്വർണം ഉരുകുന്നത്. അങ്ങനെ ഉരുക്കി ഉണ്ടാക്കി. ഇതെല്ലാം കണ്ടു നിന്ന ഒരു യഹൂദനും ഇത് ദൈവമല്ല എന്ന് തോന്നിയില്ല. പ്ലീസ് റിമെമ്പർ, ദൈവത്തെ, സത്യദൈവത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പെർവേർഷൻ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ ദൈവമായിട്ട് നമ്മൾ അംഗീകരിക്കും. അങ്ങനെ കൊത്തി ഉണ്ടാക്കി കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് അഹരൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷകളിൽ ട്രാൻസ്ലേഷനിൽ ട്രാൻസ്ലേറ്റേഴ്സ് പലയിടത്ത് കെയർലെസ്നെസ് കാണിച്ചിട്ടുണ്ട്. അഹരോൻ പറഞ്ഞത് ഇസ്രായേലിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവമാണിത്. സത്യദൈവത്തെ റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് പെർവേർഷൻ കൊണ്ടുവന്ന ഇത് യഹോവയായ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് നോസ്റ്റിക്സ് ചെയ്തത്. നോസ്റ്റിക്സ് ആദ്യമേ ദൈവവചനത്തിലുള്ള നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ദൈവം മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നു എന്നുള്ള ഉപദേശം തൊട്ടെല്ലാം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞതോടെ പിന്നെ അവർക്ക് ഏത് ഉപദേശം വേണമെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അങ്ങനെയാണ് അവർ സൂര്യനെ, ചന്ദ്രനെ, മറ്റെല്ലാ കാര്യങ്ങളെ ആരാധിച്ചു തുടങ്ങിയതും. കൊലോസിയിലുള്ള വിശ്വാസികൾ അതിനെ ആചരിച്ചു തുടങ്ങി. അന്നേരമാണ് ദൈവാത്മാവ് പറയുന്നത് നിങ്ങൾ ദിവസങ്ങളെയും നാളുകളെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു തുടങ്ങി. അത് അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ കൊരിന്തിലുള്ള പെർവേർഷൻ വേദപുസ്തകത്തിൽ നിന്ന്, ഗലാത്തിയയിലുള്ള പെർവേർഷൻ, കൊലോസയിലുള്ള പെർവേർഷൻ, ഇത് ഇങ്ങനെ അങ്ങ് തുടർന്നു. വേദപുസ്തകത്തെ പിന്നെ റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പോറിഫ്രീ. പോറിഫ്രീ ഒരു ക്രിസ്ത്യനായിരുന്നു. ആക്ച്വലി ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു ഫിലോസഫറായിരുന്നു.
ആ ഫിലോസഫർ ക്രിസ്ത്യാനിയായി കഴിഞ്ഞ് വേണ്ട ശിഷ്യത്വ പരിശീലനം ലഭിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അധികം താമസിക്കാതെ പഴയ നിയമവും പുതിയ നിയമവും പുള്ളിക്ക് അങ്ങ് അങ്ങ് ഇഷ്ടമില്ലാതെയായി. പുള്ളി ഒരു യുക്തിവാദിയായി മാറി. അങ്ങനെ യുക്തിവാദിയായി മാറിയ പോറിഫ്രി ബൈബിളിൽ ആദ്യാന്തം ഹിസ്റ്റോറിക്കൽ തെറ്റുകളാണ്, പിശകുകളാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി 15 വോള്യൂമാണ് എഴുതിയത്. AD 234 താൻ ജനിച്ചത്. ആ പോറിഫ്രി എഴുതി അതിൻ്റെ ബുക്സിൻ്റെ പലതിൻ്റെയും പോർഷൻസ് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർവേ. താൻ ക്രിസ്ത്യനായിരുന്നെങ്കിലും ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടതാണെന്നൊന്നും അറിയത്തില്ല, ഏതായാലും താൻ ക്രിസ്ത്യാനിയായി മാറിയായിരുന്നു. ആ ക്രിസ്ത്യാനിയായി മാറിയ പോറിഫ്രി ഇതാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ തലമുറയിൽ പല ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. നോസ്റ്റിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പോറിഫ്രിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പോറിഫ്രിക്ക് ഒരു കുറച്ച് മുൻപ് ഉണ്ടായ ഒരു ഫിലോസഫറാണ് മാർസിയൻ. മാർസിയൻ ആക്ച്വലി പുതിയ നിയമ വിശ്വാസികളെ കണ്ടമാനം ചലഞ്ച് ചെയ്തു. മാർസിയൻ്റെ കാരണം കൊണ്ട് ഒന്നിലധികം സഭാ സുന്നദോസുകൾ തന്നെ വിളിച്ചു കൂട്ടേണ്ടി വന്നു. മാർസിയൻ ഇതുപോലെ തന്നെ ഒരു ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെ വലിയ സ്കോളറായിരുന്നു. താൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞ് വലിയൊരു ഫിലോസഫറായിരുന്നു, വലിയൊരു സ്കോളറായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് വേദോത്സവത്തിലെ ആദ്യ പാഠങ്ങൾ ആരും പഠിപ്പിച്ചില്ല. മാർസിയന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവവചനം പഠിപ്പിക്കാനുള്ള എല്ലാ ഫ്രീഡവും ലഭിച്ചു. മാർസിയൻ തൻ്റെ ഫിലോസഫി വെച്ച് ദൈവവചനം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞതോടെ മാർസിയൻ തിരുവെഴുത്തിലെ ധാരാളം കാര്യങ്ങളങ്ങ് റിജക്റ്റ് ചെയ്തു. മാർസിയൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവം ഒരു രക്തദാഹിയായ ദൈവമായിരുന്നു. പഴയ നിയമത്തിലെ ദൈവം രക്തദാഹിയായ ദൈവം ആയിരുന്നതുകൊണ്ട് പഴയ നിയമത്തിലെ ഹിസ്റ്ററി മുഴുവൻ ആ രക്തദാഹിയായ ദൈവത്തിൻ്റെ ഗൈഡൻസ് ആൻഡ് ആജ്ഞയ്ക്കനുസരിച്ച് രക്തപാതത്തിൻ്റെ ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം സത്യദൈവം അല്ലായിരുന്നു. അതായിരുന്നു മാർസിയൻ്റെ ആദ്യത്തെ ടീച്ചിങ്. പഴയ നിയമത്തിലെ ദൈവം സത്യദൈവമല്ലെങ്കിൽ പഴയ നിയമം സത്യദൈവത്തിൻ്റെ വചനമല്ല. അങ്ങനെ മാർസിയൻ പഴയ നിയമത്തിലെ 39 ബുക്സും കാനണിൻ്റെ 39 ബുക്സും റിജക്റ്റ് ചെയ്തു. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ലംഘനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വിശ്വാസി ദൈവവചനത്തെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി തനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ചിന്തിച്ചാൽ, ഇത് സത്യദൈവത്തിൻ്റെ വചനമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ആ സത്യദൈവത്തിൻ്റെ ദൈവശ്വാസീയമായ 39 ബുക്സിലെ ഏതെങ്കിലും ബുക്ക് ദൈവശ്വാസീയമാണെന്നോ ഏതെങ്കിലും ബുക്ക് ദൈവശ്വാസീയം അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി തനിക്ക് ക്വാളിഫിക്കേഷൻ അതോറിറ്റി ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ താൻ എല്ലാം റിജക്റ്റ് ചെയ്യും. അതാണ് സംഭവിച്ചത്. മാർസിയൻ ആദ്യമേ പഴയ നിയമത്തിലെ ദൈവത്തെ റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആ ദൈവം രക്തപാതകനാണ്, രക്തപാതകത്തിൻ്റെ ഹിസ്റ്ററിയാണെന്നും പറഞ്ഞ് പഴയ നിയമം മുഴുവൻ റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ ദൈവത്തെ റിജക്റ്റ് ചെയ്തതുകൊണ്ട് പിന്നെ തൃത്വമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ദൈവം അല്ലെങ്കിൽ പിന്നെ തൃത്വം ബാക്കിയില്ല. തൃത്വം റിജക്റ്റ് ചെയ്തു. കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഴയ നിയമത്തിലും പറയുന്നുണ്ട്, അത് അവിടുന്ന് അങ്ങോട്ട് റിജക്റ്റ് ചെയ്തു. തൃത്വം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് താൻ നോക്കിയിട്ട് പുതിയ നിയമത്തിലും പല പോർഷൻസ് തനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാർസിയൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാണ് സത്യദൈവവചനം എന്നും പറഞ്ഞ് താൻ ഒരു കാനൺ അങ്ങ് ഉണ്ടാക്കി. അതിന് മാർസിയൻ കാനൺ എന്നാണ് പറയുന്നത്. മാർസിയൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ആ ഫിലോസഫേഴ്സ്, പബ്ലിക് സ്പീക്കേഴ്സ് ഇവർക്കൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമല്ലോ. മാർസിൻ്റെ ഇൻഫ്ലുവൻസിൽ ധാരാളം ആളുകൾ തെറ്റി പഴയ നിയമത്തെ റിജക്റ്റ് ചെയ്തു, ത്രിത്വത്തെ റിജക്റ്റ് ചെയ്തു. പുതിയ നിയമത്തിൽ ഈ മത്തായി മർക്കോസ് ലൂക്കോസിലൊക്കെ കർത്താവ് യേശു ക്രിസ്തു കോപിച്ച പോർഷൻസൊക്കെ റിജക്റ്റ് ചെയ്തു. കാരണം മാർസിയൻ്റെ വ്യൂ പോയിൻറ്റിനനുസരിച്ച് സത്യദൈവം കോപിക്കത്തില്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഫാരിസീസിനോട് പറഞ്ഞ അതേ ഇതെല്ലാം റിജക്റ്റ് ചെയ്തു, പിന്നെ എന്താണ് ബാക്കിയുള്ളത്? അങ്ങനെ മാർസിയൻ തന്നിഷ്ടപ്രകാരം പുതിയ നിയമത്തിലെ 27 ബുക്സിൽ നിന്ന് ചില ബുക്സ് സെലക്ട് ചെയ്തു. അതിൻ്റെ കൂടെ മാർസിയൻ കുറച്ച് ബുക്സ് കൂട്ടിച്ചേർത്തു. വിജാതീയ ബുക്സ് ആയിരുന്നത് കൂട്ടിച്ചേർത്ത്. ഇതാണ് സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞത്.
മാർസ്യന് കണ്ടമാനം ജനാധാരവും ജനസ്വാധീനവും ഉണ്ടായിരുന്നതിൻ്റെ കാരണം കൊണ്ട് ക്രിസ്തീയ സഭയിൽ അത് വലിയ പ്രശ്നമായി തീർന്നു. അങ്ങനെ സഭ പല സഭാ സുന്നദോസുകൾ വിളിച്ചു കൂട്ടിയിട്ട് അതല്ല കാനൺ, പഴയ നിയമത്തിലെ 39 ബുക്സും പിന്നെ ഇന്ന ഈ 27 ബുക്സാണ് കാനൺ എന്നുള്ളത് സഭ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വന്നു, ഉറപ്പിച്ച് പറയേണ്ടി വന്നു. പഴയ നിയമത്തെ റിജക്റ്റ് ചെയ്യുന്ന, ദൈവവചനത്തെ റിജക്റ്റ് ചെയ്യുന്ന അത് ജൂഡൈസേഴ്സ് ആണെങ്കിലും, ഇപ്പം ജൂഡൈസേഴ്സ് തല പൊക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വേർപാടുകാരുടെ ഇടയ്ക്ക് നിന്ന് ചില ചെറുപ്പക്കാർ അവർ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അവർ പറയുന്ന പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ ആചരിക്കേണ്ടതാണ്. അതിലൊരുത്തൻ എന്നോട് വാദപ്രതിവാദത്തിനുണ്ടി പല പ്രാവശ്യം എന്നെ വെല്ലുവിളിച്ച് ഐസൈഡ്നോ നിനക്കറിയാവുന്ന അത്ര എനിക്കറിയത്തില്ല മക്കളെ എന്നും പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. ബട്ട് അവർ തല പൊക്കിയിട്ടുണ്ട്, ആ ജൂഡൈസേഴ്സ് തല പൊക്കിയിട്ടുണ്ട്. നമ്മുടെ ഇടയ്ക്കും ധാരാളം ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനുണ്ട്. നോസ്റ്റിക്സ് നമ്മുടെ ഇടയ്ക്ക് ഇന്നുമുണ്ട്. അതുപോലെ തന്നെ മാർസിൻ്റെ ഉപദേശമുള്ളവർ നമ്മുടെ ഇടയ്ക്ക് ധാരാളമുണ്ട്. പഴയ നിയമത്തെ റിജക്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പഴയ നിയമത്തിലെ ദൈവത്തെ രക്തദാഹിയായ ദൈവം എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. അതുപോലെ ത്രിത്വം റിജക്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. അങ്ങനെ ആ പഴയ നിയമത്തിലുള്ള എല്ലാം ഇനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞ ഒരു 200 വർഷങ്ങളിൽ കുറച്ച് പുതിയ സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി മാർസിയോനിസത്തിൻ്റെ ഫോംസാണ്. അതിലൊന്ന് 1800 തുടങ്ങിയതാണ്, ക്രിസ്ത്യൻ ലിബറാലിസം എന്ന് പറയും. അവരെ തന്നെ പറയുന്നത് ലിബറാലിസം, ലിബറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടോളറേറ്റ് ചെയ്യുന്നൊരു വ്യക്തി എന്നാണ്. ഇവരെ ആക്ച്വലി അവരെക്കുറിച്ചുള്ള കറക്റ്റ് പേര് ഇംഗ്ലീഷിൽ റാഡിക്കൽസ് എന്നാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ സമൂല പരിവർത്തനവാദികൾ അല്ലെങ്കിൽ അമിത കൃത്തിപ്പുകാർ. ഈ അമിത കൃത്തിപ്പുകാർ 1800 തല പൊക്കിയത്. ഇന്ന് ഇവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈവൻ വേർപാട് സമൂഹത്തിൽ പോലും ഇവരുടെ ഇൻഫ്ലുവൻസിലുള്ള പലരുണ്ട്. അങ്ങനെയാണ് ഒരു 16 വർഷങ്ങൾക്ക് മുൻപ് എബ്രായ ലേഖനത്തെ ചോദ്യം ചെയ്ത് ലേഖനം ജീവവചന മാസികയിൽ വന്നത്. ത്രിത്വത്തെ ചോദ്യം ചെയ്ത് ലേഖനം നമ്മുടെ ജീവവചന മാസികയിൽ വന്ന ഒറ്റ ഒരാളായിരുന്നു ഇതെല്ലാം ചോദ്യം ചെയ്ത് എഴുതിയത്. പ്ലസ് ഞാൻ ട്രാവൽ ചെയ്യുന്നിട പലയിടത്ത് ആളുകൾ ഈ വിഷയങ്ങളെ ചോദ്യം ചെയ്യുന്നത് കാണാറുണ്ട്. ഇതെല്ലാം ആ 1800 ജർമ്മനിയിൽ നിന്ന് വന്നതിൻ്റെ ഇൻഫ്ലുവൻസാണ്. ജർമ്മനിയിൽ എങ്ങനെ വന്നെന്നുള്ളത് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ തല പൊക്കിയത് 1905 പെന്തിക്കോസ്തു ഉപദേശം. പെന്തിക്കോസ്തു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷ കഴിഞ്ഞ്, കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞ് ഒരു ഹർഷോന്മാദം ഉണ്ടാകുമ്പോഴാണ് രക്ഷ പൂർത്തിയാകുന്നതെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ആൻഡ് ക്രമേണ അവരെ തന്നെ നീതീകരിക്കാൻ വേണ്ടി, അല്ലെ അവരുടെ ടീച്ചിങ്സിനെ നീതീകരിക്കുവാൻ വേണ്ടി ഇന്നും പ്രവാചകന്മാരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നും പ്രവാചകന്മാരുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ കാനൺ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ 70 ക്ലോസ് ചെയ്ത ദൈവവചനത്തിൻ്റെ കാനൺ ക്ലോസ് ചെയ്തില്ലെന്ന് ഇന്നും അവർ പഠിപ്പിക്കുന്നു. അതും ദൈവവചനത്തെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതിൻ്റെ റിസൾട്ട് നാം മനസ്സിലാക്കണം. ദൈവവചനത്തിൽ നിന്നൊരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഡീവിയേഷൻ അങ്ങ് കണ്ടമാനം വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാരിസ്മാറ്റിക് പ്രസ്ഥാനം. പെന്തിക്കോസ്തു പ്രസ്ഥാനം 1905 വന്നെങ്കിൽ കാരിസ്മാറ്റിക് പ്രസ്ഥാനം 1970 വന്നതാണ്. കാരിസ്മാറ്റിക് പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് വ്യക്തമായിട്ട് ഓപ്പണായിട്ട് അവർ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ വചനത്തെക്കാൾ വലിയവനാണ്, അതുകൊണ്ട് തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് വേണമെങ്കിലും ദൈവം ഇന്ന് വെളിപ്പാട് തരുമെന്ന്. അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു എനിക്ക് തോന്നുന്നു 1916 അവസാനത്തിൽ അമേരിക്കയിൽ നമ്മുടെ ചില വേർപാട് സഹോദരന്മാരും ചില പെന്തിക്കോസ്തുകാരും തമ്മിലൊരു ഡിബേറ്റ് ഉണ്ടായപ്പോൾ, പെന്തിക്കോസ്തുകാരുടെ ഇടയ്ക്ക് നിന്ന് നല്ല എഡ്യൂക്കേഷൻ PhD ആണെന്നോ ഉള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ദൈവാത്മാവ് ഗൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യത്തിലും സഹായിക്കും. എൻ്റെ ഭാര്യയുടെ എന്തോ മെഡിക്കൽ പ്രോബ്ലമിൻ്റെ കാരണം കൊണ്ട് ഞാൻ അന്ന് MTH പഠിക്കുമായിരുന്നു, നാളെ ഗ്രീക്കിൻ്റെ പരീക്ഷയാണ്, ഭാര്യയുടെ കാരണം കൊണ്ട് എനിക്ക് പരീക്ഷ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല, ഞാൻ ഭാര്യയെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ വെളിപ്പെടുത്തി തന്നു. ഞാൻ എന്നിട്ട് അതിനനുസരിച്ച് പോയി അങ്ങോട്ട് എഴുതി. ലോകം മുഴുവൻ പരീക്ഷയ്ക്ക് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ വെളിപ്പെടുത്തുന്നതിന് പേപ്പർ ഔട്ടാക്കുക എന്നാണ് പറയുന്നത്.
പേപ്പർ ഔട്ടാക്കുന്നത് വലിയൊരു കുറ്റകൃത്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് മധ്യപ്രദേശിൽ എത്രയോ മെഡിക്കൽ സ്റ്റുഡൻസും എത്രയോ ഡെൻ്റൽ സ്റ്റുഡൻസിനെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പേപ്പർ ഔട്ടാകുകയോ ആ രീതിയിലുള്ള എന്തോ ചെയ്തത് എത്രയോ ബ്യൂറോക്രാറ്റ്സിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഒരു പരീക്ഷയ്ക്ക് മുൻപ് പേപ്പർ ഔട്ടാക്കുന്നത് വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത് ലോകം മുഴുവൻ. അപ്പം ദൈവാത്മാവ് അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം ചെയ്യുമോ, അതിന് കൂട്ടു നിൽക്കുമോ? ദൈവവചനത്തേക്കാൾ ദൈവാത്മാവ് ദൈവം വലുതാണ്, അതുകൊണ്ട് ദൈവവചനം ഒന്നുമല്ല, അതിന് വിരുദ്ധമായിട്ടും പ്രവർത്തിക്കും എന്ന് കാരിസ്മാറ്റിക്സ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്. ഈ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ, ഈയിടെ ആഫ്രിക്കയിൽ ഒരു പാസ്റ്ററിന് ദർശനമുണ്ടായി സഭയിലുള്ള എല്ലാ സ്ത്രീകളുടെ കൂടെയും ശയിക്കണമെന്ന്, ആൻഡ് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടാണെന്നും പറഞ്ഞ് താൻ ആ സഭയിലുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും കൂടെ ശയിച്ചു. അതിലൊരു 10-40 പേര് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് സഭയിൽ വലിയ ബഹളമുണ്ടായി, ചോദ്യമായി, പോലീസ് കേസായി. പുള്ളി പറഞ്ഞു ദൈവാത്മാവിനോട് പറഞ്ഞതാണ്, ഞാൻ അവരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ച് ഇത് ചെയ്തതെന്ന്. അപ്പം ദൈവാത്മാവിൻ്റെ വെളിപ്പാടുമാണ് ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപം പാപമല്ല. ദൈവവചനത്തെ നമ്മൾ റിജക്റ്റ് ചെയ്താൽ, നമ്മൾ അഹരോൻ ചെയ്തതുപോലെ ഈജിപ്തിലെ ദൈവമായ കാളക്കുട്ടി യഹോവയായ ദൈവമാണെന്ന് പറയുന്നത് തൊട്ട് മാർസിയൻ ചെയ്ത വിജാതീയരുടെ പുസ്തകം എടുത്ത് വേദപുസ്തകത്തിൻ്റെ കൂടെ ചേർത്ത് ഇത് ദൈവശ്വാസ്യമാണെന്ന് ക്ലെയിം ചെയ്യുന്നത് തൊട്ട് എല്ലാ രീതിയിലുള്ള മോറൽ ബൗണ്ടറീസ് നമ്മൾ ലംഘിക്കും എന്ന് ഓർപ്പിക്കട്ടെ. കാരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നെ വന്നതാണ് വിനിയാർഡ് മൂവ്മെൻറ്റ്. വിനിയാർഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ട്, വിശുദ്ധ ചിരി അല്ലെ, വിശുദ്ധ അട്ടഹാസം, ഊതി വീഴ്ത്തൽ, ഇതെല്ലാം നിങ്ങൾ പലർ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ ചിലർ കണ്ടിട്ടുമുണ്ടെന്ന് തോന്നുന്നു. അത് വിശുദ്ധ അട്ടഹാസം, അത് കഴിഞ്ഞ് ഊതി വീഴ്ത്തൽ, വിശുദ്ധ കൊര, വിശുദ്ധ ശർദിൽ, അതിൻ്റെ ലാസ്റ്റായിരുന്നു വിശുദ്ധ വ്യഭിചാരം ഈയിടെ ആഫ്രിക്കയിൽ നടന്നത്. പ്ലീസ് റിമെമ്പർ വൺ തിങ്, ബിബ്ലിയോളജി, ഹൈ ബിബ്ലിയോളജി, ദിസ് ഈസ് ഗോഡ്സ് വേർഡ്, ഇത് ദൈവശ്വാസ്യമാണ്, ഇതിനെ ജഡ്ജ് ചെയ്യാൻ ഒരു മനുഷ്യനും തുനിയരുത്. യു ആർ നോട്ട് ദ ജഡ്ജ്. ഈ 39 പുസ്തകങ്ങൾ ദൈവശ്വാസ്യമാണെന്നുള്ളത് ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ വെളിപ്പെടുത്തി. അടുത്ത 27 പുസ്തകങ്ങൾ അത് ദൈവശ്വാസ്യമാണെന്നുള്ളത് ദൈവം തൻ്റെ ഒന്നാം തലമുറ പ്രവാചകന്മാരിൽ കൂടെ വെളിപ്പെടുത്തി. ആ ഒന്നാം തലമുറയുടെ കഴിഞ്ഞ് പിന്നെ ഈ ക്രിസ്തീയ സഭയിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിയും ഈ പുസ്തകങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ ഇരിക്കരുത് എന്നുള്ള കാര്യം നമ്മൾ മറക്കുക. അങ്ങനെ ഇരുന്നാൽ കൊരിന്തിൽ നടന്നതുപോലെ സ്വന്തം സ്റ്റെപ്പ് മദറിനെ വിവാഹം ചെയ്തിട്ടും പിന്നെയും സഭയിൽ സ്ഥാനമാഗ്രഹിക്കും, ഗലാത്തിയയിലുള്ള പാപങ്ങൾ കാണും, കൊലോസയിലുള്ള പാപങ്ങൾ കാണും, അങ്ങനെ വന്നു കഴിഞ്ഞ് ആഫ്രിക്കയിൽ അടുത്ത ഇടയ്ക്ക് നടന്ന പാപങ്ങൾ വരെ നടക്കും. മിനിയാഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയത് ബെന്നിഹിൻ എന്നും പറഞ്ഞൊരു വ്യക്തിയാണ് തുടങ്ങിയത്. കാതറിൻ കുൾമാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ശവകുടീരത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏത് രീതിയിലുള്ള വ്യക്തികളാണ് ശവകുടീരത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇന്ത്യൻസാണ്, നമുക്കറിയാമല്ലോ, സാത്താനെ ആരാധിക്കുന്നവർ, ബ്ലാക്ക് മാജിക്ക് കൂടോത്രയും ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ്, താന്ത്രിക് കൾട്ടുകൾ, ഇങ്ങനെയുള്ളവരാണ് ശവകുടീരത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ആ ശവകുടീരത്തിൽ നിന്നൊരു ആത്മാവ് വന്ന് തന്നിൽ വസിച്ചു അല്ലെ സെറ്റിലായി. ആ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് താൻ അവകാശപ്പെടുന്നത്. പ്ലീസ് റിമെമ്പർ വൺ തിങ്, ഡോണ്ട് പ്ലേ. ദൈവവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന് തൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു രീതിയിലും നമ്മുടെ ലൈഫിൽ ദൈവവചനത്തോടുള്ള ഹാസ്യം, പരിഹാസം, ചോദ്യം ഇതൊന്നും പാടില്ല. ഈവൻ ദൈവവചനം ഉപയോഗിച്ച് ഒരു രീതിയിലുമുള്ള ജോക്സ് പറയാൻ പാടില്ല. ദൈവവചനത്തെ പരിഹസിച്ചുള്ള ജോക്സ് നമ്മുടെ വീടുകളിലൊന്നും പ്രവേശിക്കാൻ പാടില്ല. കുട്ടികളുടെ മുൻപിൽ ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലുമുള്ള പ്രസ്താവന നമ്മുടെ വായിൽ നിന്ന് വീഴുവാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും നമ്മൾ മുടിയൻപുത്രൻ്റെ ആ സ്റ്റോറിയിലോട്ട്, മുടിയൻപുത്രൻ്റെ എല്ലാം അതുപോലുള്ള ഒരു സ്റ്റോറിയിലോട്ട് തിരിച്ചു പോകുന്നതിന് മുൻപ്
ഇന്നുള്ള ഉപദേശ ഇന്ന് ദൈവവചന വ്യാഖ്യാനത്തിലുള്ള ഏറ്റവും വലിയ ശാപത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ശാപം AD 300 തുടങ്ങി. അതാണ് അന്യാർത്ഥ വ്യാഖ്യാനം. ദൈവവചനം പറയുന്നത് അത് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ വായിൽ വരുന്ന ഏത് കാര്യവും അത് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പ്രസൻറ്റ് ചെയ്താൽ പിന്നെ ദൈവവചനം വായിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ വെജിറ്റബിൾ വാങ്ങിക്കാൻ പോകുമ്പം റോഡ് സൈഡിലിരുന്ന് ഒരു മനുഷ്യനും കൊള്ളാത്ത ചില്ലി കാശിന് പ്രയോജനമില്ലാത്ത സാധനങ്ങൾ മനുഷ്യരെ ആകർഷിച്ച് വിൽക്കുന്ന വഴി വാണിഭക്കാരുടെ സംസാരം ഒന്ന് കേട്ട് നിന്നാൽ മതി. അവൻ്റെ ആ സംസാരം ഒന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് അതിൽ ഇത് കൊണ്ടുപോവുക, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് ഇതെന്നുള്ളതിനെ ക്രിസ്തുവെന്ന് അങ്ങോട്ട് ചേർത്തേച്ചാൽ മതി, അങ്ങനെ അങ്ങ് പ്രസംഗിച്ചേച്ചാൽ മതി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ മേളിലാണ് പ്രവേശിച്ച് ഇരുന്നാണ് യാത്ര ചെയ്തത്. ഈ കഴുതക്കുട്ടി അന്യാർത്ഥ വ്യാഖ്യാനം ചെയ്യുന്ന പ്രാസംഗികന്മാർക്ക് വീണ് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അതവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയൊരു സ്റ്റോറിയാണ് അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻസ്. കർത്താവിനോട് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചൊരു പ്രസംഗം പ്രസംഗിക്കാൻ പറയുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ കഴുതക്കുട്ടിയാണ്. കാരണം തനിക്ക് ഇത്രയും ഭാരം ചുമക്കാൻ വിഷമമായിരുന്നു, എന്നിട്ട് പോലും ഇതെൻ്റെ കർത്താവാണെന്ന് മനസ്സിലാക്കി ആ ഭാരം മുഴുവൻ ചുമന്നു, ബിക്കോസ് കർത്താവിനോടുള്ള സമർപ്പണം. ശിഷ്യത്വ പരിശീലനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുണ്ട് കഴുതക്കുട്ടി. കാരണം കർത്താവ് പോകാൻ ആഗ്രഹിക്കുന്ന താൻ ഏത് വഴിയിൽ നടക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ആ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യനായ കഴുത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോർഡ്ഷിപ്പിനെക്കുറിച്ച് കർത്തൃത്വത്തെക്കുറിച്ച് ഒരു തിയോളജി ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ അവിടെയുണ്ട് കഴുത. കാരണം കഴുത തൻ്റെ ജോലി വേറെയാണെന്നാൽ കർത്താവിനെ കർത്താവായിട്ട് സ്വീകരിച്ചു അംഗീകരിച്ചു കർത്താവിനെ ചുമ്മി കൊണ്ടു നടന്നു, അതാണ് കർത്താവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച കഴുത. വേർപാടിനെക്കുറിച്ച് ഒരു പ്രസംഗം പ്രസംഗിക്കാൻ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവനെ തന്നെ വേർപെടുത്തിയ കഴുത. കഴുതയുടെ ജോലി വേറെ ഏതോ ആണ്. കാരണം കഴുത സാധാരണ ആ പുതിയ നിയമ കാലത്ത് ഈ മൺപാത്രങ്ങൾ ചുമക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം മൺപാത്രം ചുമക്കുന്നതിന് പകരം കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് അവനെ തന്നെ വേർപെടുത്തിയ വേർപാടിൻ്റെ അനുഭവമുള്ള കഴുത. കൃപാവരങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കുള്ള കൃപ ചുമ്മുക എന്നാണ്. അപ്പോൾ കർത്താവിനെ തൻ്റെ കൃപയുപയോഗിച്ച് ചുമ്മിയ കഴുത, അതാണ് കൃപാവരങ്ങളെക്കുറിച്ചുള്ള മെസ്സേജ്. ദൈവേഷ്ടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴുത തൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺപാത്രങ്ങൾ ചുമക്കുന്നതാണ്. എന്നാൽ അന്ന് രാവിലെ മനസ്സിലായി ദൈവേഷ്ടം മൺപാത്രം ചുമക്കുകയല്ല, ക്രിസ്തുവിനെ ചുമക്കുകയാണ്. അങ്ങനെ ദൈവേഷ്ടപ്രകാരം നടന്ന ഒരു കഴുത. കേൾക്കുന്നവരെ കഴുതകൾ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് പ്രാസംഗികന്മാർ ഇങ്ങനെ ഉള്ള പ്രസംഗങ്ങൾ ഫിറ്റ് ചെയ്യുന്നത് ഇമ്പോസ് ചെയ്യുന്നതും. അനുസരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കഴുതയും ക്രിസ്തുവിനോടുള്ള അനുസരണവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് അല്ലേ ഒരു പ്രസംഗം. താഴ്മയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താഴ്മയുള്ള കഴുത. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണ താഴ്മയോടെ കർത്താവിനെ ചുമ്മി കൊണ്ടുപോകാൻ ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടുപോകാൻ താഴ്മയുണ്ടായിരുന്ന കഴുത. അതിന് പകരം വലിയ പ്രമുഖന്മാർ വല്ലതായിരുന്നെങ്കിൽ അതൊരു സ്റ്റേറ്റസ് ആയിരുന്നേനെ. ആ സ്റ്റേറ്റസൊക്കെ മറന്ന് ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന എൻ്റെ കർത്താവിനെ ചുമന്നു കൊണ്ടുപോയ ആ കഴുതയുടെ താഴ്മ മനസ്സിലാക്കേണ്ടതാണ് ദൈവജനമേ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വലിയ വൈകാരിക ഉന്മാദമുണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരു കഴുത. സഭയെക്കുറിച്ച് പറയുമ്പോൾ കഴുതയുടെ മേളിലിരുന്നില്ലേ കർത്താവ്, അപ്പം കർത്തൃത്വം കർത്താവിന് കൊടുത്ത കഴുത. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥനയും കഴിച്ചു പോകും. നാല് കാര്യങ്ങളാണ് ഇവിടെ. ഉപദേശം കേട്ട്, കൂട്ടായ്മ ആചരിച്ച്, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ച് നാല് കഴുതയുടെ നാല് കാല്. അതിൻ്റെ മേളിൽ ക്രിസ്തു
ആണ് നാഥനായിട്ടിരിക്കുന്നത്. തിരുവെഴുത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ, ബിബ്ലിയോളജിയെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഒന്ന് ഉപദേശത്തിനും, രണ്ട് ശാസനത്തിനും, മൂന്ന് ഗുണീകരണത്തിനും, നാല് നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളവനാകുന്നു. അപ്പം തിരുവെഴുത്തിനെ നമ്മുടെ മുൻപിൽ ആ തെളിയിച്ചു കാണിച്ച ഒരു കഴുത. അപ്പം അങ്ങനെയല്ല, ഇതൊന്നും വേണ്ട. ഫണ്ടമെൻ്റൽ ഡോക്ട്രീൻസ് തിയോളജിയെക്കുറിച്ച് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡോക്ട്രീൻസ് നാലാണ് ഉള്ളത്. ഒന്ന് സോളാ സ്ക്രിപ്ചറ, രണ്ട് സോളാ ഗ്രാഷ്യ, മൂന്ന് സോളാ ഫിഡെ, നാല് സോളസ് ക്രിസ്റ്റസ്. ബൈബിൾ മാത്രം, കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം എന്ന് മാത്രമല്ല പ്രിയ സഹോദരന്മാരെ, അഞ്ചാമതൊരു കാര്യം കൂടുണ്ട്. സോളി ഡേയോ ഗ്ലോറിയ, ദൈവ മഹത്വം ദൈവത്തിന് മാത്രം. ആ കഴുത ആ ദിവസം താൻ ചുമിക്കൊണ്ടിരുന്ന മൺപാത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് മാത്രം മഹത്വം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെയാണ് ചുമ്മിക്കൊണ്ടുപോയത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ കഴുത ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഗർദ്ദഭ ദൈവശാസ്ത്രം നമ്മുടെ ഇടയ്ക്ക് വിജയിക്കുന്നതിൻ്റെ കാരണം നമ്മളെല്ലാം കഴുതകളായതുകൊണ്ടാണ്. ബിക്കോസ് ദൈവവചനം നമ്മൾ വായിക്കുന്നില്ല, ദൈവവചനം പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള ദൈവവചനവുമായിട്ട് ഞാൻ തീർന്നില്ല. ആക്ച്വലി ഒരു ഉപദേശിക്ക് ഒരു ഏഴ് ജീവിതം ജീവിക്കാനുള്ള പ്രസംഗം ഈ കഴുതയിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവവചനം വായിക്കാത്തത് കൊണ്ട് ഇനിയും ഞാൻ ആ സംഭവം ഒന്ന് നിങ്ങളുടെ മുൻപിൽ വായിച്ചു കേൾപ്പിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം തൊട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ തന്നെ തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കഴുതകളായിത്തീരുന്നത്. മർക്കോസ് 1:2 വായിക്കുന്നത്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. 4-ാം വാക്യം, അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു, അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവർ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റ് ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. ഇത്രയുള്ളു മർക്കോസിൽ. എന്നാൽ ദൈവവചനം കെയർഫുള്ളി പഠിക്കുന്ന ഒരു വ്യക്തി ഒരു വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ എവിടെല്ലാം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം വായിക്കണം എന്ന് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ബെരോയിലെ വിശ്വാസികളെ പോലെ യോഹന്നാൻ 12:14 ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തന്നിട്ടുണ്ട്. യോഹന്നാൻ 12:14 നാം വായിക്കുന്ന, യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. ഈ വാക്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹിൻ്റ് ഉണ്ട്. ബൈബിൾ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു അസൈൻമെൻറ്റിനെ കുറിച്ച് ഒരു ഹിൻ്റ് ഉണ്ട്, അത് പിന്നെ പറയാം. 15, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്ന എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇത് അവൻ്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല, യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നെന്ന് തങ്ങൾ അവൻ ഇങ്ങനെ ചെയ്തെന്നും അവർക്ക് ഓർമ്മ വന്നു. സോ ഈ കഴുതക്കുട്ടിയുടെ ഹിസ്റ്ററി അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പഴയ നിയമത്തിൽ ഏത് മിശിഹയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് ഓരോ പ്രവചനം പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ ഫുൾഫില്ലായി എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ വ്യാഖ്യാനം തന്നിരിക്കുന്നത്. സോ ആ കഴുതക്കുട്ടിയുടെ സംഭവത്തിൻ്റെ വ്യാഖ്യാനം എന്ത്? വളരെ പ്ലെയിനാണ്. പഴയ നിയമത്തിൽ പ്രവചിച്ചു, കർത്താവ് യേശു ക്രിസ്തു അത് ഫുൾഫിൽ ചെയ്തു. ഫുൾഫിൽ ചെയ്തതെന്നുള്ളത് ശിഷ്യന്മാർ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിൽ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. ഇന്ന് AD 2018 നാം ഈ വിഷയങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ, എങ്ങനെ കർത്താവിന് മുൻപുണ്ടായിരുന്ന പ്രോഫസീസ് ഈ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളിൽ നടന്നു എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. വിശ്വാസികളായ നാം അത് പ്രോപ്പർലി ദൈവവചനം വായിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത്
ഇന്ന് ഞാൻ പറഞ്ഞ അതിശയോക്തിയൊന്നുമല്ല. ഏതെങ്കിലും ദൈവവചനത്തിൽ നിന്ന് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് തിരിച്ചും മറിച്ചും ഒരു 100% ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ഓർപ്പിച്ചതുപോലെ, അതിന് ദൈവവചനം അറിയേണ്ട, ദൈവശാസ്ത്രം അറിയേണ്ട, ദൈവവചനം വായിക്കേണ്ട, ഏതെങ്കിലും വഴി വാണിഭക്കാരൻ പറയുന്ന ചില്ലിക്കാശിന് പ്രയോജനമില്ലാത്തത്, അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാൽ നമുക്ക് ദോഷം വരുന്ന രീതിയിലുള്ള സാധനങ്ങൾ വിൽക്കുന്നവൻ്റെ പ്രസംഗം കേട്ട് അതിൽ അവൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ നൗൺ മാത്രം മാറ്റി അവിടെ ക്രിസ്തു ഒന്നും ദൈവവചനവും ഒന്നും അങ്ങാക്കി അങ്ങ് പുൾപ്പിറ്റിൽ നിന്ന് അവതരിപ്പിച്ചാൽ മതി. അങ്ങനെയുള്ള പ്രസംഗം കേട്ട് കഴിഞ്ഞ് ജനത്തിന് എന്തുകൊണ്ട് ഹർഷോന്മാദമുണ്ടാകുന്നു, എന്തുകൊണ്ട് അവരുടെ വികാരങ്ങളിൽ വലിയ ഉന്മാദം കാണപ്പെടുന്നു? ബിക്കോസ് നമ്മൾ ദൈവവചനം പഠിക്കുന്നില്ല. ദൈവവചനം എന്തുകൊണ്ട് പഠിക്കുന്നില്ല? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവവചനം പഠിക്കണം എന്നുള്ള ആ എംഫസിസ് തന്നെ നമ്മുടെ തലമുറയിൽ ഇല്ലാതെയായിരിക്കുക. രണ്ട്, ദൈവവചനം പഠിക്കുന്നത് ആക്ച്വലി അത് ദൈവം എല്ലാവർക്കും അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനൊരു സെമിനറിയിലും പോകണ്ട, അതിനൊരു ലൈബ്രറിയും വേണ്ട. ഇപ്പം ഈ കഴുതക്കുട്ടിയുടെ ഈ സംഭവം ഇത് മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിലുള്ള നിങ്ങളുടെ വേദപുസ്തകം മാത്രം മതി, അല്ലാതെ ഈവൻ ഒരു ബൈബിൾ ഡിക്ഷണറി വേണ്ട, ബൈബിൾ കൺകോർഡൻസ് വേണ്ട. ഗോസ്പെൽസിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പോലും വലിയ വിഷമമില്ല. ഒരു ഗോസ്പെലിൻ്റെ ഏകദേശം അവസാനത്തിൽ ആ സംഭവം വന്നെങ്കിൽ അടുത്ത ഗോസ്പെലിൻ്റെ അവസാനം അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. അത് ചെയ്യാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആളുകൾ ചെയ്യുന്നുമില്ല. അതുമുണ്ട്, അതിൻ്റെ റിസൾട്ട് ചെറുപ്രായം തൊട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് മുട്ടായി മാത്രം തിന്ന ഒരു കുട്ടിയുടെ കണ്ടീഷനാണ് നമ്മുടെ. ഞാൻ ആ കണ്ടീഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ കൊച്ചുമകനായിട്ട് ജനിച്ചതിൻ്റെ കാരണം കൊണ്ട് എനിക്ക് മുട്ടായി തന്നെ മാവനും മാവിയും ഉപ്പാപ്പനും വല്യപ്പനും എല്ലാവരും തന്ന്. വാട്ട് വാസ് ദ റിസൾട്ട്? അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. 12 വയസ്സിൽ എൻ്റെ പല്ല് മുഴുവൻ പുഴുത്ത് പ്രോബ്ലമായി. ജനറൽ അനാസ്തീസിയ തന്ന്, ഓർഡിനറി അല്ല, തിരുവല്ല മെഡിക്കൽ മിഷനിൽ ജനറൽ അനാസ്തീസിയ തന്ന്, ലോക്കലല്ല, ജനറൽ അനാസ്തീസിയ തന്ന് ഡോക്ടർ ഗിൽമൂർ ഡേവിസ് എൻ്റെ വാ മുഴുവൻ ഓപ്പൺ ചെയ്ത് പല്ലുകളുടെ ബാക്കി വന്ന പീസസ് മാറ്റേണ്ടി വന്നു. എനിക്കിന്നും അത് മറക്കാൻ സാധിക്കത്തില്ല. ഇന്നത്തെ പോലുള്ള അനാസ്തെറ്റിക്സ് ഒന്നും അല്ല അന്നുണ്ടായിരുന്നത്. അന്നത്തെ അനാസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആളുകൾ ഡോക്ടറിനെയൊക്കെ ചവിട്ടി തൊഴിക്കുന്ന ആ രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് കൈയും കാലും എല്ലാം പിടിച്ചിട്ടായിരുന്നു ജനറൽ അനാസ്തീസിയ. വൈ ഐ സഫേർഡ് ഇറ്റ്? ബിക്കോസ് വീട്ടിലെ ആദ്യത്തെ കൊച്ചുമകൻ എന്നോർത്ത് പൗഷ്ടിക ആഹാരം തരുന്നതിന് പകരം രാവിലെ മുട്ടായി, ഉച്ചയ്ക്ക് മുട്ടായി, വൈകിട്ട് മുട്ടായി, ആരും കാണാതെ ഒളിച്ചു മുട്ടായി, തലേണയുടെ കീഴേ മുട്ടായി, ടോഫി. ഐ സഫേർഡ്, എൻ്റെ പേരൻസ് സഫർ ചെയ്തു. അതും ഞാൻ ഓർപ്പിക്കട്ടെ, മൈ പേരൻസ് ദേ സഫേർഡ്. ധാരാളം ആളുകൾ സഫർ ചെയ്തു. ചൈൽഡ്ഹുഡിൽ തന്നെ എനിക്ക് പല്ലില്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടാകുന്നു. ഇത് സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു മറ്റൊരു ഒരു 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 എക്സാമ്പിൾ. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ പൗഷ്ടിക ആഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. സോ ഈ ക്ലോസിംഗ് മെസ്സേജിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വികാരോന്മാദം സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങളുടെ പുറകെ പോകുന്നതിന് പകരം നിങ്ങളുടെ വേദപുസ്തകം, നിങ്ങളുടെ ഡയറി, നിങ്ങളുടെ പെൻസിൽ അല്ലെ പേന എടുത്ത് ദൈവവചനം ആദ്യ തൊട്ട് ക്രമീകൃതമായിട്ട് പഠിച്ചു തുടങ്ങുക. ദൈവാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ദൈവാത്മാവ് കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് അയക്കാനിരിക്കുന്ന ഹീ വിൽ ഗൈഡ് യു ഇൻ എവറിത്തിങ് എന്നാണ്. അങ്ങനെ ദൈവവചനം പഠിച്ച് ഫൗണ്ടേഷൻ ഇട്ട് വരുമ്പോഴാണ് നമുക്ക് പൗഷ്ടിക ആഹാരം വേണം എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെ പൗഷ്ടിക ആഹാരം വേണമെന്ന് ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയുള്ള ആഹാരം പുൾപ്പിറ്റിൽ നിന്ന് സെർവ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഡിമാൻഡ് വരുമ്പോഴാണ് ഈ കഴുത ദൈവശാസ്ത്രമല്ല, അല്ലെ ഗർഭദൈവശാസ്ത്രം നമ്മുടെ പുൾപ്പിറ്റിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ.